അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന ചാപ്റ്ററാണ് ആൻറ്റി ഡിപ്രഷൻസ് അപ്പോൾ ഇത് കുറച്ചും ഈസിയാണ് ആൻറ്റി സൈക്കോട്ടിക്സ് പഠിച്ച ആൾക്കെന്തായിരിക്കും ഇത് വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ എന്താണ് ഈ ഡിപ്രഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പം ഡിപ്രഷൻ ഈ ഡിപ്രഷൻ്റെ ആണ് ജസ്റ്റ് അത് ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു ഇൻട്രൊഡക്ഷനൽ രീതി പറയുന്നതാണ് ഡിപ്രഷൻ്റെ മെയിൻ സിംറ്റം ആണ് നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ സിംറ്റംസ് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഇമോഷണൽ സിംറ്റംസ് അതായത് ഇമോഷണലിനെ എങ്ങനെയാണ് ബാധിക്കുക ഇമോഷനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇമോഷണൽ സിംറ്റംസിൽ വരുന്നതാണ് ഈ സാഡ്നസ് വളരെ സങ്കടമായിരിക്കും ഓക്കെ സാഡ്നെസ് ഉണ്ടാവും അതുപോലെ തന്നെ എന്തുണ്ടാവും ഹോപ്പ്ലെസ്നെസ് വലിയൊരു ഒന്നും ഉണ്ടാവില്ല ഹോപ്പ്ലെസ്നസ് പിന്നെ ഉള്ളതാണെന്ത് ലോ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ലോ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇതൊക്കെ എന്തിൽ വരുന്നതാണ് ഡിപ്രഷനിലുള്ള എന്ത് ഇമോഷണൽ ആണ് അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം ബയോളജിക്കൽ സിംറ്റംസ് എന്ത് ആ ബയോളജിക്കൽ സിംറ്റംസിൽ വരുന്നതാണ് ഒരു തളർച്ച പോലൊക്കെ തോന്നും തളർച്ച ഉണ്ടാവും അതുപോലെ തന്നെ ലോസ് ഓഫ് ലിബിഡോ ലോസ് ഓഫ് ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്സ് ഡ്രൈവ് കുറവായിരിക്കും പിന്നെ അതുപോലെ വരുന്നതാണ് വരുന്നതാണെന്ത് വിശപ്പിൻ്റെ കാര്യം ഈ എപ്പറ്റൈറ്റിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലാണ് ചില ആൾക്കെന്ത് ചെയ്യും എപ്പറ്റൈറ്റ് കൂടാൻ കുറയാം അത് ഡിപ്പൻ ചെയ്യും വിശപ്പ് എന്ത് കൂടുന്നതും കുറയുന്നതും അത് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ കാര്യം എന്താണ് അതും ആണ് അത് സ്ലീപ്പും എന്തായിരിക്കും അബ്നോർമൽ ആയിരിക്കും ചില ആൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം കിട്ടും ചില എന്താണ് അധികം ഉറക്കം കിട്ടില്ല അത് ആണ് അപ്പോൾ ഈ അപ്പറ്റേറ്റും സ്ലീപ്പും എന്താണ് ഡിപ്പെൻസ് ആണ് അത് ഡിപ്രഷനിലുള്ള ആളിലുള്ള കുറച്ച് സിംറ്റംസ് പറഞ്ഞു ജസ്റ്റ് ഇനി അടുത്തത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റാണ് ഇതിൻ്റെ പാത്തോ ഫിസിയോളജി ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇതിൻ്റെ പാത്തോ ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് നമ്മൾ ഇന്നലെ പഠിച്ച എന്തായിരുന്നു ലിംബിക് സിസ്റ്റത്തിലും അതുപോലെ കോർട്ടക്സിലും ലിംബിക്കിലും അതുപോലെ കോർട്ടക്സിലും എന്തായിരുന്നു മോണോ അമീന് കൂടുന്നതായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത് മോണോ അമീന് കൂടുന്നത് ഇന്നലെ പഠിച്ചത് കൂടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ലിംബിക് സിസ്റ്റത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കോർട്ടക്സിലും എന്ത് ഈ മോണോ കുറയുന്ന ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള മെയിൻ ഏരിയ എന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റം അതുപോലെ കോർട്ടക്സ് ഈ ഭാഗത്ത് എന്തായിരിക്കും ഡോ മോണോ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച മോണാമീന് മെയിനായിട്ടുള്ളത് ഏതായിരുന്നു ഡോപ്പമീൻ ആയിരുന്നു ഇന്നലെ ഡോപ്പമീൻ അവിടെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ടായിരുന്നു സെറോട്ടോണിനും ഉണ്ടായിരുന്നു ഇന്നലെ പഠിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നതിൽ എന്താണ് ഡോപ്പമീൻ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല അപ്പം ഡോപ്പമീൻ്റെ കാര്യം എന്ത് ചെയ്യണ്ട ഈ ചാപ്റ്ററിൽ മൈൻഡാക്കുക വേണ്ട ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മോണാമീൻസ് എന്ന് പറയുന്നത് സെറോട്ടോണിനും അതുപോലെ തന്നെ നോർ എഡ്രനാലിനുമാണ് സെറോട്ടോണിനും നോർ എഡ്രനാലിനുമാണ് എന്തിൽ വരുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ പാത്തോഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ലിംബിക് സിസ്റ്റത്തിലും അതുപോലെ കോർട്ടക്സിലും ഇനിയിപ്പോൾ അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ പറഞ്ഞാൽ മതി ബ്രെയിനിൻ്റെ എന്ത് ചില ഏരിയാസിൽ എന്തായിരിക്കും മോണോ അമീൻസ് അതായത് മോണോ അമീൻസ് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അതിൽ വരുന്നതാണ് എന്ത് സെറോട്ടോണിൻ നോറഡിനാലിൻ പിന്നെ ഡോപ്പമീൻ അപ്പോൾ ഇത് ഈ മോണോ അമീൻസ് എന്ത് ചെയ്യുക ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് മോണാം മീൻസിൽ ഇവിടെ ഡോപ്പമിൻ്റെ കാര്യം എന്ത് ഡ്രഗ്സിലധികം വരുന്നില്ല അതുകൊണ്ട് ടോപ്പമിൻ്റെ കാര്യം മൈൻഡ് ആകേണ്ട ഡോപ്പമിനും ഇതിൽ ഇൻവോൾവ് ആണ് പക്ഷേ ഡ്രഗ്സിൽ ഡോപ്പമിൻ വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതില് മെയിനായിട്ട് നമ്മൾ പഠിക്കുക എന്താണ് സെറോട്ടോണിനും നോ റെഡർനാലിനും ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു ഡോപ്പമിൻ്റെ അളവ് കൂടുന്നതാണ് അതുപോലെ തന്നെ സെറോട്ടിൻ്റെ സെറോട്ടോണിൻ്റെ അളവ് കൂടുന്നതായിരുന്നു എന്ത് സൈക്കോസിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കീസോ ഫ്രീനിയ ഇതെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് കുറയുന്നതിനാണ് എന്ത് പറയുന്നത് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി വേറെ ഒരു രണ്ട് മൂന്ന് പാത്തോ ഫിസിയോളജി ചെയ്തിട്ടുണ്ട് അത് ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യുക കുറച്ചും കൂടെ മാർക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണമെങ്കിലൊന്നും എഴുതിയിടാം ഇമ്പോർട്ടൻ്റ് ഇല്ല കേട്ടോ ഈ പറഞ്ഞ കാര്യം മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് ഈ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലും കോട്ടക്സിലും എന്ത് ചെയ്യാം മോണോ അമീൻ്റെ എന്ത് കുറവ് അപ്പോൾ അതിന് പറയുന്നതാണ് എന്ത് മോണോ അമീൻ ഹൈപ്പോത്തസിസ് എന്ന് പറയും അതിനെന്താ പറയുക മോണോ അമീൻ ഹൈപ്പോത്തെത്തസിസ് മോണോ അമീൻ ഹൈപ്പോത്തെത്തസിസ് ഓക്കെ മോണോ അമീൻ ഹൈപ്പോത്തെത്തസിസ് എന്നാണ് ഈ ഒരു തിയറിൻ്റെ പേര് ശരിക്കും ഇതിൻ്റെ പാത്തോഫിസോളജ് എന്താണ് നമ്മുടെ സൈക്കോസിസിൽ ഇതുവരെ ഒന്നും എന്ത് മര്യാദ കണ്ടെത്തിയിട്ടില്ല സൈക്കോസിൽ വരുന്ന ഒരു അസുഖമാണ് എന്ത് ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മെക്കാനിസം എന്തല്ല ശരിക്കും എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പം കുറച്ച് തിയറീസ് ആണുള്ളത് അതിൽ വരുന്ന ആദ്യത്തെ തിയറിയാണ് മോണോ അമീൻ ഹൈപ്പോത്തെത്തസിസ് പിന്നെ രണ്ടാമത്തെ തിയറിയാണ് ന്യൂറോട്രോഫിക് ഹൈപ്പോത്തെത്തസിസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ തിയറിയാണ് ന്യൂറോട്രോഫിക് ഹൈപ്പോത്തെത്തസിസ് അപ്പോൾ ഈ ന്യൂറോട്രോഫിക് ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞാലും എന്താണ് അത് സിമ്പിളാണ് നമ്മുടെ ന്യൂറോണിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ബി ഡി എൻ എഫ് എന്ന് പറയുന്നത് ബി ഡി എൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂറോൺസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ് ഒരു ഫാക്ടറാണ് അപ്പോൾ അതിനാണ് ബി ഡി എൻ എഫ് എന്ന് പറയുക അപ്പോൾ ഈ ബി ഡി എൻ എഫ് എന്താവുക കുറയുക ബി ഡി എഫ് കുറഞ്ഞാൽ എന്താവും ന്യൂറോൺസ് എന്താവും ന്യൂറോൺസും കുറയും ഓക്കെ ന്യൂറോൺസിൻ്റെ ഇതും കുറയും അതായത് നശിച്ചു ന്യൂറോൺസൊക്കെ ഇമ്മച്ചുവറായിട്ടാണ് ഉണ്ടാവുക ന്യൂറോൺസ് കുറഞ്ഞു പോകുന്നു പഠിക്കുക അപ്പോൾ ഈ ന്യൂറോൺസിൽ എന്തും പെടും നമ്മുടെ മോണോ അതായത് മോണോ അമീൻസ് റിലീസ് ചെയ്യുന്ന എന്ത് ന്യൂറോൺസും പെടും അപ്പം എന്ത് ചെയ്യും ഈ ബി ഡി എൻ എഫ് കുറഞ്ഞാൽ അൾട്ടിമേറ്റായിട്ട് എന്ത് സംഭവിക്കും മോണോമീൻ കുറയുന്നുണ്ട് അങ്ങനെ മോണോമീൻ കുറഞ്ഞാൽ എന്താവും ഡിപ്രഷൻ ഉണ്ടാവും ഓക്കെ ആ ഒരു ഹൈപ്പോത്തെത്തസിസിനാണ് ന്യൂറോട്രോഫിക് ഹൈപ്പോത്തെത്തസിസ് എന്ന് പറയുന്നത് ഇവിടെ കാരണക്കാരനാരാണ് ബി ഡി എൻ എഫ് കുറയുന്നത് കൊണ്ടാണ് മോണോമീൻ കുറയുന്നതാണ് ഈ ഒരു തിയറി പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ഹൈപ്പോത്തസിസ് ആണ് അത് ന്യൂറോ എൻഡോക്രൈൻ ഹൈപ്പോത്തെത്തസിസ് ഓക്കെ ന്യൂറോ എൻഡോഗ്രൈൻ ഹൈപ്പോത്തോസിസ് ഇതും എന്താണ് ഈ പേര് തന്നെയുണ്ട് എൻഡോഗ്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോണാണ് ഹോർമോൺ കാരണം എന്തു ചെയ്യുക ന്യൂറോൺസ് ന്യൂറോൺസിൽ പ്രശ്നം വരിക അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഡിപ്രഷനൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉള്ള ടൈമിലാണ് എന്ത് വരുന്നത് ഡിപ്രഷൻ ഉണ്ടാവുക സ്ട്രെസ് കാരണമാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ സ്ട്രെസ്സിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഏത് കോർട്ടിസോൾ എന്ന് പറയുന്നത് അത് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഈ കോർട്ടിസോൾ എന്ത് ചെയ്യും റിലീസ് ആവുന്നുണ്ട് ഈ കോർട്ടിസോളിന് എന്തിനുള്ള കഴിവുണ്ട് ഈ കോർട്ടിസോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ ബി ഡി എൻ എഫിന് കുറയ്ക്കും അങ്ങനെ ബി ഡി എൻ എഫ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ന്യൂറോൺസിൻ്റെ ഇത് കുറയും അങ്ങനെ മോണോ കുറയും അപ്പോൾ എന്തു തന്നെയായാലും ലാസ്റ്റ് അൾട്ടിമേറ്റായിട്ട് എന്താ പറയുന്നത് മോണോ കുറവാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് ഹൈപ്പോത്തസിസ് ഉണ്ട് അതിൽ ആദ്യത്തെ ഹൈപ്പോത്തസിസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഇത് മോണോ ഐ മീൻ ഹൈപ്പോത്തസിസ് രണ്ടും മൂന്നും എന്ത് ചെയ്യുക നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വെക്കുക അത് സിമ്പിളാണ് അപ്പോൾ ഇത്രയാണ് ഇത്രയാണെന്തു വരുന്നത് ഇതിൻ്റെ പാത്തോ ഫിസിയോളജിയിൽ വരുന്ന മെയിൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഡ്രഗിലേക്ക് കടക്കാം അപ്പോൾ ഡ്രഗ്ഗിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് നമുക്ക് കുറച്ച് എന്തു ചെയ്യാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഡ്രഗ്ഗിൻ്റെ മെക്കാനിസം കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഉള്ള കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞു മെയിനായിട്ട് രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ചാണ് പഠിക്കുക അതാണ് ഒന്ന് സെറോട്ടോണിൻ രണ്ടാമത്തേത് നോർ നോറഡ്രനാലി അപ്പം ഇത് റിലീസ് ചെയ്യുന്ന ഹോർമ ന്യൂറോൺസിനെ ഞാൻ വരയ്ക്കുകയാണ് ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലായാലാണ് നമുക്കിനി എന്ത് ഡ്രഗ്ഗിൻ്റെ മെക്കാനിസം മനസ്സിലാവുള്ളൂ ഇത് ആ ന്യൂറോണിൻ്റെ എൻഡാണ് ഓക്കെ ഈ ഇതിൽ ആരാണ് ഉണ്ടാവുക വെസിക്കിളിൽ ആരുണ്ടാവും സെറോട്ടോണിൻ എന്തുണ്ടാവും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത് സെറോട്ടോണിൻ റിലീസ് ചെയ്യുന്ന ന്യൂറോണാണ് അപ്പോൾ ന്യൂറോണിൻ്റെ എൻഡിൽ ഒരു വെസിക്കിള് വെസിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബോഡ് പോലത്തെ സ്ട്രക്ചറാണ് അതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും നമ്മുടെ സെറോട്ടോണിൻ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നതാണ് ശരിക്കും അത് ഫസ്റ്റ് എടുക്കേണ്ടതാണ് ഞാൻ പിന്നെ ലാസ്റ്റ് എടുത്താലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുക ന്യൂറോ ഹ്യൂമോറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോൺസ് എന്ന് എങ്ങനെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസാവുന്നത് അത് എഫക്റ്റ് കാണിക്കുന്നതെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കിപ്പം പഠിക്കാം ഏത് നമ്മുടെ സെറോ സെറോട്ടോണിൻ ഇപ്പോൾ സെറോട്ടോണിൻ ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാൽ സെറോട്ടോണിൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ട്രിപ്റ്റോഫൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ഉണ്ട് ട്രിപ്റ്റോഫൻ ഓക്കെ ഈ ട്രിപ്റ്റോഫൻ എന്ത് ഫുഡിലാണ് ഉണ്ടാവുക ഈ അമിനോ ആസിഡ് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അത് ഫുഡിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചാൽ എന്തു ചെയ്യും ടയ ടൈറോസിൻ എന്തു ചെയ്യും നമ്മുടെ ബ്ലഡിൽ എത്തും അങ്ങനെ അത് ന്യൂറോണിലേക്ക് കയറും അങ്ങനെ ന്യൂറോണിൽ ആരെത്തി ടൈറോസിൻ എത്തി ആ ടൈറോസിൻ എന്തു ചെയ്യും ടൈറോസിൻ കൺവേർട്ടായിട്ട് എന്തായിട്ട് മാറും സെറോട്ടോണിനായിട്ട് മാറും ഓക്കെ സെറോട്ടോണിനായിട്ട് മാറും ഈ സെറോട്ടോണിൻ എന്ത് ചെയ്യും വെസിക്കിളിൽ സ്റ്റോർ ചെയ്തു അങ്ങനെ എന്തു ചെയ്യും ആ ന്യൂറോൺസിൽ സെറോട്ടോണിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് എപ്പോഴാണ് ഒരു ഇമ്പിൾസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് അപ്പോൾ ആണ് എന്തു ചെയ്യുക ഇത് റിലീസാവുക ഇത് റിലീസാവുന്നതൊക്കെ ഞാൻ നാളെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അതിപ്പം പറയുന്നില്ല ഓക്കെ റിലീസാവുക എങ്ങനെയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് ന്യൂറോണിൻ്റെ പുറത്തേക്ക് റിലീസാവും ഓക്കെ അപ്പോൾ ന്യൂറോൻ്റെ പുറത്ത് ഇവിടെ സെറോട്ടോണിൻ റിലീസായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എന്തുണ്ട് അടുത്ത ന്യൂറോണിൻ്റെ ഹെഡ് ഇവിടെ ഉണ്ട് ഓക്കെ സെറോട്ടോണിൻ ആയതുകൊണ്ട് അതിൻ്റെ റിസെപ്റ്ററിന് പറ എന്താണ് സെറോട്ടോണിൻ റിസെപ്റ്റർ ആണ് ഫൈവ് എച്ച് ടി റിസെപ്റ്റർ എന്ന് പറയും അത് കുറേ സബ് ടൈപ്പ് ഒക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഓക്കെ ഇത് എന്തു ചെയ്യും ഇതിൽ പോയി ബൈൻഡ് ചെയ്താൽ ഈ ന്യൂറോണിന് എന്ത് കിട്ടും ആ ഒരു എഫക്റ്റ് കിട്ടും എന്താണോ അതിൻ്റെ എഫക്റ്റ് ആ ഒരു എഫക്റ്റ് ഇതിന് കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു റെസ്പോൺസ് ഉണ്ടാവും ഇങ്ങനെയാണ് നോർമലി നടക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ റിലീസാവുന്ന ഇത് സിനാപ്സ് എന്നാ പറയുക ഈ ഒരു ഗ്യാപ്പിന് പറയുന്നതാണ് സിനാപ്സ് രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിന് സിനാപ്സ് എന്നാണ് പറയുക ഇനി നിങ്ങൾ പഠിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റിലീസായ എന്ത് എല്ലാ സെറോട്ടോണിനും പോയിട്ട് ബൈൻഡ് ചെയ്യൂല ചില സെറോട്ടോണിന് എന്ത് ചെയ്യും ഇവിടെ ഒരു പ്രത്യേക ട്രാൻസ്പോർട്ടർ ഉണ്ട് ഈ ട്രാൻസ്പോർട്ടർ വഴി എന്ത് ചെയ്യും ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ച് കയറും ആ വന്ന ന്യൂറോണിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചു കയറുന്നുണ്ട് ഓക്കെ കുറച്ച് എന്തു ചെയ്യും ഉള്ളിലേക്ക് കയറും അങ്ങനെ ആ ഒരു ട്രാൻസ്പോർട്ടറിന് പറയുന്ന പേരാണ് സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടർ അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടറിൻ്റെ പേരെന്താണ് സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടർ എന്നാണ് പറയുക അപ്പോൾ ശരിക്കും സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടർ എന്താ ചെയ്യുന്നത് സിനാപ്സ് ഇന്ന് സിനാപ്സ് ഇന്ന് നമ്മുടെ സെറോട്ടോണിനാണ് തിരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ തിരിച്ചെടുത്ത് എന്ത് ചെയ്യും കുറച്ച് വീണ്ടും വെസിക്കിളിലേക്ക് സ്റ്റോർ ആവും എന്നാൽ ബാക്കി എന്തുണ്ടാവും ഇവിടെ കുറച്ച് വെസിക്കിൾ സ്റ്റോർ വെസിക്കിള് സ്റ്റോറാവാത്തതുണ്ടാവും അത് സ്റ്റോർ സ്റ്റോറാവുന്നതിന് മുന്നേ ആര് മാവോ എന്ന് പറഞ്ഞ ഒരു എൻസൈമുണ്ട് മാവോ മോണോ അമീൻ ഓക്സിഡൈസ് മാവ് ആ മാവ് എന്തു ചെയ്യും ഇതിനെ നശിപ്പിച്ചാളിയും കില്ലെയ്താളിയും മാവ് എന്തു ചെയ്യും ഇതിനെ കില്ലെയ്താളി ഇനി ഞാൻ ഇത്രയാണ് എന്ത് നടക്കുന്നത് നമ്മുടെ സെറോട്ടോണിൻ്റെ ഈ ഒരു ന്യൂറോ ഹ്യൂമോറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മളിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അധികം ഒന്നുമില്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഈ സാധനം തന്നെ കുറച്ചുകൂടെ ഒന്ന് പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഈ എന്താണ് മോണോ അമീൻ ഓക്സിഡൈസ് അതായത് മാവോ നമ്മൾ ഓൾറെഡി പാർക്കിംഗ് സോണിസ് അത് പഠിച്ചിട്ടുണ്ട് എന്ത് അത് മാവോ ബി ആയിരുന്നു ശരിക്കും മാവോ രണ്ടെണ്ണ ഉള്ളത് മാവോ ബിയും ഉണ്ട് മാവോ എ ഉണ്ട് മാവോ ബിയും ഉണ്ട് മാവോ എ ഉണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് എന്താണ് ബി എന്ന് പറയുന്നത് മെയിനായിട്ട് ഡോപ്പമിനെയാണ് കില്ലെയ്യാന്ന് പഠിച്ചു വെക്കുക ഓക്കെ മെയിനായിട്ട് ഡോപ്പമിനെയാണെന്ന് പഠിച്ചു വെക്കുക നിങ്ങൾക്ക് ഈസിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒടിക്കുന്നത് എന്താ ചെയ്യുന്ന ബി എന്ന് പറഞ്ഞാൽ ഡോപ്പമിനെ മാത്രമാണ് കില്ലെയ്യുക എ എന്ന് പറയുന്നത് എന്താണ് സെറോട്ടോണിനെയും കില്ലയും അതുപോലെ നോർ എപ്പിനെഫറിനെയും കില്ലെയും സെറോട്ടോണിനെയും കില്ലയും അതുപോലെ നോർ എപ്പിനെഫറിനെയും അതായത് നോർ നോറഡ്രനാല് അതിൻ്റെ വേറെ പേരാണ് നോർ എപ്പിനെഫ്രീൻ ഞാൻ പറഞ്ഞ് ശീലിച്ചത് നോർ എപ്പിനെഫ്രനാണ് അപ്പോൾ എന്ത് ചെയ്യൂ നോർ എഡ്രനാലും നോറപ്പിനെഫ്രും വേറെ വരെയാണ് തെറ്റിദ്ധരിക്കരുത് ഒന്നാണ് അപ്പോൾ നോർ എട്ട് നാലിനും സെറോട്ടോണിനെയും നശിപ്പിക്കുന്നതാണ് മാവോ എ അപ്പോൾ നമ്മുടെ ഈ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ് അത് സെറോട്ടോണിനെ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ആരേക്കും ഉണ്ടാവുക മാവോ എ ആണ് ഓക്കെ മാവോ എ ആണ് ഉണ്ടാവുക നമ്മൾ മാവോ ബി എവിടെയാണ് പഠിച്ചത് ഡോപ്പമിൻ്റെ പാർക്കിൻസോണിസത്തില് ഡോപ്പമിനെ നശിപ്പിക്കുന്ന ആളായിട്ടാണ് പഠിച്ചത് അതുകൊണ്ടാണ് അവിടെ മാവോ ബി പഠിച്ചത് ഓക്കെ മാവോ ബിയിൽ വരുന്ന ഡ്രഗ്സാണ് നമ്മുടെ ആ ഗില്ലി എന്ന് പറഞ്ഞ കോഡ് സെലിഗിലിൻ റാസാഗിലിൻ ആ രണ്ട് ഡ്രക്ക് ഓക്കെ ഇനിയിപ്പോൾ എന്തായി മാവോ എ എന്ന് പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുന്നുണ്ട് ഇത്രയാണ് എന്ത് സെറോട്ടോണിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഈ സെയിം സംഭവം തന്നെ നമ്മൾ എന്തും പഠിക്കുന്നത് നോർ അഡ്രനാലിൻ്റെതും കൂടെ പഠിക്കുന്നു സെയിം വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് എന്താണ് അഡ്രനാജിക് ആണ് കാരണം നോർ അഡ്രനാലും റിലീസ് ചെയ്യുന്നതാണ് ഇവിടെ എന്തുണ്ടാവും അടുത്ത ന്യൂറോൺ ഉണ്ടാവും ഇവിടെ റിസെപ്റ്റർ ഏതായിരിക്കും ആൽഫ ബീറ്റ കാരണം നോർഡർനാലായത് ആയതുകൊണ്ട് അത് ബൈൻഡ് ചെയ്യുന്ന റിസെപ്റ്ററിൻ്റെ പേരാണ് ആൽഫ ബീറ്റ അപ്പോൾ ഇതിൽ വെസിക്കിള് ആര് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ മുന്നേ ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് തരാം നമ്മുടെ ഫുഡ് ഒരു കാര്യം വിട്ടുപോയി ഈ ട്രിപ്റ്റോഫൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പാലിലൊക്കെ ഉള്ള അമിനോസറാട്ടോ പാലിൽ ഇറച്ചിയിൽ അതിലൊക്കെ ഉള്ളതാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ ഇനി എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ആളാര ടൈറോസിനാണ് ഈ ടയറോസിനും എന്താണ് ഫുഡെന്ന് വരുന്നതാണ് ഈ എന്ന് പറഞ്ഞ ഫുഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ചീസില്ലേ മെയിനായിട്ട് ഈ ചീസ് ഈ ബന്ന് അങ്ങനെ ഈ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ എന്താണ് അത് ടയറോസിൻ റിച്ചായിരിക്കും ഉദാഹരണത്തിന് എന്ത് കള്ള് കള്ള് വൈന് അതൊക്കെ എന്താണ് അതിൽ ടയറോസിൻ ഭയങ്കര കൂടുതലായിരിക്കും മെയിനായിട്ട് ചീസാണ് ഈ ടൈറോസിൻ്റെ അർത്ഥം തന്നെ എന്താണ് ചീസ് എന്നാണ് അർത്ഥം ഇതൊരു ഗ്രീക്ക് വേഡാണ് ടൈറോസിൻ എന്ന് പറയുന്നത് അർത്ഥം ചീസ് എന്നാണ് ഓക്കെ അപ്പോൾ ഈ ടൈറോസിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ന്യൂറോണിലേക്ക് കയറും എന്നിട്ട് ഈ ടൈറോസിനിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ നോർ നോറഡ്രനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ഉണ്ടാകുന്നത് ഓക്കെ നോർ എഡ്രനാലിൻ ഉണ്ടായിട്ടുണ്ട് ഇനി ഈ നോർ എഡ്രനാലിൻ എന്ത് ചെയ്യും വെസിക്കിളിൽ സ്റ്റോർ ചെയ്യും വെസിക്കിളിൽ സ്റ്റോർ ചെയ്യും ഓക്കെ വെസിക്കിളിൽ നോർ എഡ്രനാലിന് എന്തുണ്ട് സ്റ്റോർ ചെയ്ത് നിപ്പുണ്ട് ഇനി ഇതെന്ത് ചെയ്യും ഇവിടെ സിനാപ്സിലേക്ക് റിലീസ് ചെയ്യും എന്നിട്ട് ഇത് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എഫ് ഇതിന് റെസ്പോൺസ് കിട്ടും അങ്ങനെയാണ് ശരിക്കും ആക്ഷൻ ഇനി ഇത് എന്ത് ചെയ്യാം മറ്റേതുപോലെ തന്നെ എന്തു ചെയ്യും ഇവിടെ ഒരു പ്രത്യേക ട്രാൻസ്പോർട്ടർ ഉണ്ട് ആ ട്രാൻസ്പോർട്ടർ വഴി എന്തു ചെയ്യും ഉള്ളിലേക്ക് കയറും ഓക്കെ ഉള്ളിലേക്ക് കയറും അവിടെയും ആരുണ്ടാവും മാവോ ഉണ്ട് കാരണം എന്താ ഇത് നോർ എഡ്രനാലിനാണ് മാ ഒ ഏതാ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞു മാ ഓ ബി എന്ന് പറഞ്ഞാൽ ഡോപ്പമിനാണ് എ എന്ന് പറഞ്ഞാൽ സെറോട്ടോണിനും നോർ എഡ്രിനാലിനാണ് അപ്പോൾ ഇവിടെ ആരുണ്ടാവും മാ ഒ എ ഉണ്ടാവും അപ്പോൾ എ എന്തു ചെയ്യും ഇവിടെയുള്ള വരുന്നതിൽ നിന്ന് കുറച്ചിന എന്ത് ചെയ്യും കില്ലെയ്താല് ബാക്കി എന്ത് ചെയ്യും ഇവിടെ സ്റ്റോറാവും ഇത്രയാണ് എന്ത് വരുന്നത് നമ്മുടെ നോറഡനാലിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അത് എന്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഇത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു സെറോട്ടോണിനും നോറനാലിൻ്റെ ലെവൽ കുറയുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഡ്രഗിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഇത് രണ്ടും കൂട്ടുക എന്നുള്ളതാണ് ഇത് രണ്ടും കൂട്ടുക അത്രേ ഉള്ളൂ എന്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മുടെ മെക്കാനിസം എന്താണ് എന്താണ് നമ്മൾ സെറോട്ടോണിൻ്റെയും നോർ എഡ്രനാലിൻ്റെ ലെവൽ കൂട്ടണം അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിമ് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഡ്രഗാണ് അപ്പോൾ സെറോട്ടോണിൻ്റെ സെറോട്ടോണിൻ്റെ എന്ത് റിയപ്റ്റേക്കിന സെറോട്ടോണിൻ്റെ റിയപ്റ്റേക്കിന എന്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഈ റീ അപ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിന്ന് തിരിച്ചെടുക്കുന്ന ഈ സാധനമില്ലേ ഈ ഒരു ട്രാൻസ്പോർട്ടർ ഇതാണ് റീ അപ്റ്റേക്ക് എന്ന് പറയുന്നത് വന്നിട്ട് തന്നെ തിരിച്ചെടുക്കുക അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്തറിയാം ആ ഡ്രഗ് പോയിട്ട് എന്താ ചെയ്യുക ഒരു ഡ്രഗുണ്ട് ഇപ്പം ഒരു എ എന്ന് പറഞ്ഞ ഡ്രഗ് ആ ഡ്രഗ് ഞാൻ കഴിച്ച് കഴിച്ചാൽ എന്ത് ചെയ്യും എൻ്റെ ന്യൂറോൺസിൻ്റെ ഈ ഒരു ട്രാൻസ്പോർട്ട് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഇൻഹിബിറ്റ് ചെയ്യും അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ സെറോട്ടോണിൻ അങ്ങോട്ട് പോകില്ല അപ്പോൾ ഇവിടെ കൂടുതലായിട്ടുണ്ടാവും അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും ഇവിടെ റെസ്പോൺസ് കൂടും അങ്ങനെ റെസ്പോൺസ് കൂടിയാൽ എന്തു ചെയ്യും നമ്മുടെ ഡിപ്രഷനും കുറയും ഓക്കെ ഒന്നും ആലോചിക്കേണ്ട എന്ത് ചെയ്യുക സെറോട്ടോണിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ട് സെറോട്ടോണിൻ്റെ അളവ് കൂട്ടലാണ് നമ്മുടെ ലക്ഷ്യം അത് കൂട്ടിയത് എങ്ങനെയാണ് ഈ റീ അപ്റ്റേക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൽ എന്താണ് മുക്കാൽ ഡ്രഗും എന്താ റീ അപ്റ്റേക്കിലാണ് എഫക്റ്റ് ചെയ്യുക ഓക്കെ സെറോട്ടോണിൻ്റെ എന്ത് റീ അപ്റ്റേക്കിന് എഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്ഗിനാണ് എന്ത് പറയുക എസ് എസ് ആർ ഐ ഇതിൻ്റെ ഫുൾഫോം കാണാൻ എന്താ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റർ ഓക്കെ പേര് തന്നെ ഉണ്ട് സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അത് സെറോ ആ ഡ്രഗ് സെറോട്ടോണിൻ്റെ ന്യൂറോണിൽ മാത്രമാണ് ആക്ട് ചെയ്യുക ചില ഡ്രഗ് എന്ത് ചെയ്യും സെറോട്ടോണിലും ആക്ട് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമ്മളടുത്ത നോറഡ്രനാലിലും ആക്ട് ചെയ്യും ഈ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ എസ് എസ് ആർ ഐ എന്ന് പറഞ്ഞാൽ എന്തിലേ ആക്ട് ചെയ്യുള്ളൂ നമ്മുടെ ഈ നോ മറ്റേ സെറോട്ടോണിൻ്റെ റീഅപ്ടേക്കിൽ അപ്റ്റേക്കിൽ മാത്രമാണ് ആക്ട് ചെയ്യുക ഓക്കെ അല്ലേ ഇനി അടുത്ത അതായത് നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡ്രഗ്സ് ഇതിൽ തന്നെ ഉണ്ട് കണ്ടില്ലേ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് അതിനാണ് എസ് എസ് ആർ എന്ന് പറയുക അത് കുറച്ച് ഡ്രഗ്സ് ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം കോഡ് വെച്ച് പഠിക്കാം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഡ്രഗാണ് സെറോട്ടോണിനെയും ഇൻഹിബിറ്റെയും അതുപോലെ തന്നെ നോറഡ്രനാലിൻ്റെയും റീ അപ്റ്റേക്കിന് രണ്ടിൻ്റെയും റീ അപ്റ്റേക്കിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് അതിന് എസ് എൻ ആർ എന്ന് പറയും സെറോട്ടോണിൻ നോറഡ്രനാലിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റർ അതാണ് എസ് എൻ ആർ ഐ ഓക്കെ അതായത് രണ്ടിന ഈ ന്യൂറോണിൻ്റെ ഇവിടെയും ബ്ലോക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ ന്യൂറോണിൻ്റെ ഇവിടെയും ബ്ലോക്ക് ചെയ്യും അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ ഇവിടെ നോറെഡർനാലിനും കൂടും മറ്റൊരുതിൽ എന്തും കൂടും സെറോട്ടോണിനും കൂടും അപ്പം ഈ ഒരു ഡ്രഗിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും സെറോട്ടോണിനും കൂടും അതുപോലെ തന്നെ എന്തും കൂടും നോറെഡർനാലിനും കൂടും എന്നാൽ ഇതിൻ്റെ എഫക്റ്റ് എന്താണ് സെറോട്ടോണി മാത്രമാണ് കൂടുക ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് ഡ്രഗ്ഗിൻ്റെ മെക്കാനിസം ഞാൻ പറഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു ഡ്രഗാണ് സൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് ഇത് ഇതും എന്താണ് സെയിം തന്നെ സെറോ നോറഡ്രിനാലിൻ്റെയും സെറോട്ടോണിൻ്റെയും റിയപ്റ്റേക്കിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് വേറൊരു ആക്കാൻ കാരണം അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മാറുന്നുണ്ട് അത് ഈ മെഡിസിനൽ കെമിസ്ട്രി ഉള്ളതിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് റിംഗ് ഉണ്ടാവും അതുകൊണ്ടാണ് ട്രൈ സൈക്ലിക് എന്ന് പറയുന്നത് ഈ ഡ്രഗ്സിന് എന്താണ് മൂന്ന് റിംഗ് ഉണ്ടാവും അങ്ങനെ ആ ഇതുകൊണ്ട് മാത്രമാണ് വേറൊരു ക്ലാസിഫിക്കേഷൻ ആക്കിയത് അപ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ നോറെഡ്രനാലിനെയും സെറോട്ടോണിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടെ ഇതിൻ്റെ റിയപ്റ്റേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യും അതുപോലെ തന്നെ നോറെഡ്രനാലിൻ്റെ റിയപ്റ്റേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്ത അടുത്ത ക്ലാസ് ഡ്രഗാണ് പ്രിഡോമിനൻലി നോറെ നോറെപ്പിനെഫ്രി അല്ലെങ്കിൽ നോറെഡ്രനാലിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് പ്രിഡോമിനൻലി അതിൻ്റെ അർത്ഥം എന്താ മെയിനായിട്ട് നോറെഡ്രനാലാണ് എന്നാലും എന്തുണ്ട് സെറോട്ടോണിനും ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പഠിക്കാം അത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഏതാണ് ഇത് മെയിനായിട്ട് ഇത് നമ്മുടെ നോറെഡ്രനാലിൻ എന്നാൽ സെറോട്ടോണിൻ വളരെ കുറച്ച് എന്നാലും ഉണ്ട് അതാണ് ഈ ഡ്രഗ് പ്രിഡോമിനൻലി എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഹെഡിങ് പഠിച്ചു വെക്കുക അപ്പോൾ നമ്മൾ നാല് ഡ്രഗ് പഠിച്ച് സെറോട്ടോണിനെ മാത്രം ഇൻഹിബിറ്റ് ചെയ്യുന്നതുണ്ട് പിന്നെ സെറോട്ടോണിനെ നോറഡ്രിനാലിൻ്റെ റിയപ്റ്റേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുണ്ട് പിന്നെ ട്രൈസൈക്ലിക്കിൽ ഈ സംഭവം തന്നെ സെറോട്ടോണി നോറഡ്രിനാലിൻ രണ്ടിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക ഓക്കെ അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ എന്നു പറഞ്ഞാൽ ഉണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത് നാല് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷനാണ് എന്ത് ഞാൻ പറഞ്ഞത് ഈ മാ എ എന്ന് പറഞ്ഞ സാധനം അതെന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ കില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ മാവോ ഏന കില്ലോ മാവോ എന്താ ചെയ്യുന്നത് നമ്മുടെ നമുക്ക് വേണ്ട സെറോട്ടോണിനെയും അതുപോലെ തന്നെ ഈ നോറഡനാലേയും കില്ല് ചെയ്യുന്ന ആളാണ് അപ്പം നമ്മൾ ഈ മാവോ ഏന എന്ത് ചെയ്ത കളിയുക പോയിട്ട് ബൈ അതിൽ ഡ്രഗ് വന്നിട്ട് ഇതിൽ ബൈൻഡ് ചെയ്യും എന്നിട്ട് ഇതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ആക്ഷൻ ഇല്ലാണ്ടാവുന്നേരം എന്താ സംഭവിക്കുക നമ്മുടെ ഇത് കൂടും അതാണ് എന്ത് നമ്മളെ ഈ ഡ്രഗ് റിവേഴ്സിബിൾ മാ ഒ എ ഇൻഹിബിറ്റർ മാ ഒ എ ഇമ്പോർട്ടൻ്റാണ് അവിടെ മാവോ ബി എഴുതറുതെ മാവോ ബി എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ് മാ ഒ എ ഇൻഹിബിറ്റർ ഓക്കെ ഇത്രയാണ് ഡ്രഗ്സ് വരുന്നത് ഇനി അഞ്ചാമത്തെ ഒരു ക്ലാസ്സാണ് അറ്റിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻ്റ് അതെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല അതിനെന്ത്ണ്ട് ഈ മെക്കാനിസം അല്ലാണ്ട് എക്സ്ട്രാ വേറെ കുറച്ച് മെക്കാനിസവും ഉണ്ട് വേറെ രീതിയിലുള്ള മെക്കാനിസമാണ് എന്ന് പറഞ്ഞാൽ വെറും എന്താണ് റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റ് ചെയ്യുക മാ ഒ അതല്ലാണ്ട് വേറെ കുറച്ച് സ്പെഷ്യൽ ഇതുള്ളതാണ് ഈ അട്ടിപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത് ശരിക്കും ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഇത്രേ പഠിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ കോഡ് വെച്ചിട്ട് തന്നെ ഓരോ ഡ്രഗ്സും ഓരോ ക്ലാസിഫിക്കേഷനും പഠിക്കാം അതിൻ്റെ എ ഡി ആറും നമുക്ക് ഏകദേശം കോഡ് വെച്ച് തന്നെ കിട്ടും ഓക്കെ ഇതിൻ്റെ എ ഡി ആറും ഒക്കെ കിട്ടും അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ഇന്നേക്ക് ഉണ്ടാവും ആൽഫ വണ്ണിനെ ബ്ലോക്ക് ചെയ്താലുള്ള സൈഡ് എഫക്റ്റാണ് എന്ത് മറ്റേ ഡിസിനസും ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനും ടെൻഷനും പിന്നെ ഇസ്റ്റമിനെ ബ്ലോക്ക് ചെയ്താലുള്ളതാണ് സെഡേഷനും വെയിറ്റ് ഗെയിനും പിന്നെ മൂന്നാമത്തേത് ഏതായിരുന്നു ആൻറ്റി മസ്കാരിനിക്ക് അതിൽ വരുന്നതായിരുന്നു ഡ്രൈ മൗത്ത് കോൺസ്റ്റിപ്പേഷൻ പിന്നെ യൂറിനറി റിട്ടൻഷൻ ബ്ലഡ് വിഷനൊക്കെ ഓക്കെ അതൊക്കെ ഇനി ഇവിടെയും വരുന്നുണ്ട് അപ്പം ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ വെറും മെക്കാനിസം എന്ന് പറഞ്ഞാൽ രണ്ട് മെക്കാനിസേ ഉള്ളൂ ഒന്ന് എന്ന് പറഞ്ഞാൽ റിയപ് ഇൻഹിബിറ്റ് ചെയ്യുക ചില ഡ്രഗ് സെറോട്ടോണിലായിരിക്കും ആക്ട് ചെയ്യുക ചില ഡ്രഗ് എന്തിലേക്ക് ആക്ട് ചെയ്യുക നോർ നോർ റെഡ്രനാലിലേക്ക് ആക്ട് ചെയ്യുക മൂന്നാമത്തെ ഒരു ടൈപ്പ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ മാവോയന ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ ഉള്ളത് അട്ടിപ്പിക്കൽ അട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതാണ് ഇത്രയാണ് വരുന്നത് നമുക്കിനി എന്ത് ചെയ്യാം ഇതിൻ്റെ കോഡ് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോഡ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എസ് എസ് ആർൻ്റെ പഠിക്കാം അതായത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റർ ഓക്കെ അപ്പോൾ കോഡ് പഠിക്കുന്ന നേരം എന്തു ചെയ്യാം ഒരു ഇതൊരു കഥയാണ് കേട്ടോ അപ്പോൾ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ് ഒരു ലവ് സ്റ്റോറിയാണ് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്താണ് ഒരു ആൺകുട്ടീന ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ത് ചെയ്തു തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആൺകുട്ടിക്ക് എന്തല്ല ഈ പ്രേമത്തിനോടൊന്നും താല്പര്യമില്ല അപ്പം റിജക്റ്റ് ചെയ്തതാണ് പക്ഷെ എന്തുണ്ട് ഇഷ്ടമുണ്ട് പക്ഷെ ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ഒഴിവാക്കി അങ്ങനെ ഈ പെണ്ണെന്തായി ആകെ ഡിപ്രസ്ഡായി അങ്ങനെ തന്നെ പഠിച്ചു അതെന്തായി ഡിപ്രസ്ഡായി കാരണം നമ്മൾ ആൻറ്റി അല്ലേ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിപ്രസ്ഡ് ആയത് കണ്ടപ്പോൾ എന്ത് ചെയ്ത് ഈ ആണിന് വല്ലാത്തൊരു ഒരു സങ്കടം തോന്നി അപ്പോൾ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കിലേക്ക് വിളിക്കും ഓക്കെ ഏതെങ്കിലും ഒരു പാർക്ക് അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മറന്നുവല്ലോ കൂട് അപ്പോൾ പാർക്കിലേക്ക് വിളിക്കും അങ്ങനെ പാർക്കിലേക്ക് വരും ഈ പെണ്ണ് എന്ത് ചെയ്തിട്ടുണ്ടാവും നേരത്തേ വന്നിട്ടുണ്ടാവും അതായത് പാർക്ക് തുറക്കുന്നതിൻ്റെ എത്രയോ മുന്നേ കാരണം അത്ര ഇഷ്ടമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത്രയും നേരത്തെ എന്ത് പറന്നെത്തി ഉണ്ടാവും അത് എന്താ ആരൊക്കെയാണ് ഈ ചെക്കൻ്റെ പേര് അമിന്നാട്ടോ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഈ ചെക്കൻ എന്തുണ്ട് ഒരു അസുഖമുണ്ട് ആ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ട്വൻ്റി ഫോർ ഖാതത്തിലെ ഫാദു ഹാസിൻ്റെ അസുഖം അതായത് ഓ സി ഡി ഒബ്രീവ് ഒബ്സ്ട്രക്റ്റീവ് കമ്പൽസീവ് ഡിസോർഡർ ഓക്കെ അതായത് അമിതമായ വൃത്തി ആ ഒരു എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ അമിന്നാണ് പേര് അപ്പോൾ പെണ്ണെന്ത് ചെയ്തിട്ടുണ്ട് ആദ്യ ഇപ്പം പറന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ചെക്കൻ എന്താണ് ഇവളെ ഡിപ്രഷൻ ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആകെ വന്നതാണ് അല്ലാണ്ട് എന്ത് പ്രേമത്തിനല്ല വന്നത് അതുകൊണ്ട് തന്നെ എന്ത് ഇവ ഇവള് വീഴലാന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ഡബിൾ സെറ്റായിട്ടാണ് വന്നത് ഇവള് വീഴലാന്ന് എന്താണ് ഡബിൾ സെറ്റായിട്ടാണ് വന്നത് അപ്പോൾ എന്ത് ചെയ്തു ഇവള് നേരത്തെ വന്നത് കണ്ടപ്പോൾ എന്തായി അന്നേരം തന്നെ ഇവൻ എന്തായി വളഞ്ഞ പോലെയായി കാരണം എന്തായി അത്രയ്ക്കും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു ഏകദേശം എന്തായി ഫ്ലാറ്റായി ഏകദേശം ഫ്ലാറ്റായി അപ്പോൾ അങ്ങനെ അവരെന്തു ചെയ്ത് കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് എന്തായി സാധനം വളഞ്ഞ് അങ്ങനെ അവന് എന്തായി സെറ്റായി അങ്ങനെ ഇവരെന്ത ചെയ്ത് ഒരുമിച്ചിരുന്ന് ഓക്കെ അങ്ങനെ ഒരുമിച്ചിരുന്ന് എന്ത് അവർ എന്തായി എൻജോയ് ചെയ്ത് അപ്പോൾ ഇതാണെന്ത് ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് ആർ ഐ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് അപ്പോൾ ഇതിൽ വരുന്ന ഡ്രഗ്സ് എങ്ങനെയാന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ എന്താണ് കുറച്ചൊരു കഥയിൽ എടുത്തതാണ് അതായത് എന്ത് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും നമ്മുടെ കൂടെ വരുന്നില്ല അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഈ ഫ്ലുവോ സെറ്റിനും അതുപോലെ തന്നെ ഫ്ലൂഒോ പാറോ പറോ സെറ്റിനുമാണ് ഈ പെണ്ണ് എന്താണ് പാർക്കിലേക്ക് എന്താണ് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്നാൽ ഞാൻ പറഞ്ഞത് പറന്നെത്തി എത്തി എന്നാണ് പറഞ്ഞത് ഈ പറക്കുന്നതിന് എന്ത് ഇംഗ്ലീഷ് പറയുന്നതാണ് ഫ്ലുവോ അപ്പം എന്താണ് പറന്ന് വന്ന് എന്ത് സെറ്റായിട്ടുണ്ട് ഓക്കെ അതിന് ഫ്ലുവോ സെറ്റിന്ന് പഠിക്കുക പിന്നെ അങ്ങനെ പറന്ന് പറക്കുന്നതിൻ്റെ മലയാളമാണ് അല്ല പറക്കുന്നതിൻ്റെ ഫ്ലൈൻ്റെ മലയാളമാണ് പറക്കുക അപ്പം പറോസെറ്റിനും അപ്പം ഫ്ലോസെറ്റിനും എന്തും പറോസെറ്റിനും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറന്ന് വന്നത് അമീനെ കാണാനാണ് അപ്പം ഫ്ലോക്സ് അമീനും ഇടുക പറോസെറ്റിൻ ഫ്ലോസെറ്റിൻ ഫ്ലോക്സ് അമീൻ ഓക്കെ അമീനെ കാണാനാണ് അമീന ഈ ഓസിഡി അസുഖമുള്ളത് നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ വെക്കണേ അത് നമുക്ക് ഡ്രഗ് പഠിക്കാൻ ആവശ്യമില്ല ഇനി അടുത്തത് എന്താണ് അവർ സെറ്റ് സെറ്റായി ഓക്കെ അതിന് സെറ്റായി എന്നുള്ളത് എന്തായി സെർട്രാലിൻ എന്നങ്ങ് പഠിക്കണം അവരെന്തായി സെറ്റായി അതിന് സെർ സെർട്രാലിൻ ഓക്കെ ഇനി എന്ത് ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ ഈ എന്ത് ഒപ്പം ഇരിക്കുന്നതിന് ഞങ്ങൾ ഒപ്പരം എന്ന് പറയാറുണ്ട് ഓക്കെ അത് നിങ്ങൾ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങോട്ടേക്ക് വടയരഭാഗത്ത് അപ്പം എന്താണ് അവരൊരുമിച്ചിരുന്നു സിറ്റ് സിറ്റ് പ്ലസ് എന്ത് ഒപ്പരം എന്നുള്ളത് എന്താ സിറ്റാലോപ്രാം ഓക്കെ ഞാൻ എൻ്റെ രീതിയിലാണ് കൂടുണ്ടാക്കിയത് എന്ത് ചെയ്യുക നിങ്ങളുടെ രീതിയിൽ വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കാം സിറ്റാലോപ്രാം പിന്നെ അതിൻ്റെ കൂടെ ഒരു ഈയിട്ടാൽ സിറ്റാ ലോപ്രാം ഓക്കെ അത് സിറ്റാലോപ്രാം വേണമെങ്കിൽ പഠിച്ചാൽ മതി സിറ്റാ ലോപ്രാം ഇനി ഞാൻ പറഞ്ഞിരുന്ന ആണ് അതായത് അമീൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡബിൾ സെറ്റായിട്ടാണ് വന്നത് എന്നുള്ളത് അത് ആദ്യ സെറ്റ് ആദ്യം പറയേണ്ടതായിരുന്നു അത് ഡബിൾ സെറ്റ് എന്നുള്ളതിന് എന്ത് ഡാപ്പോസെറ്റിന്നും പഠിച്ചു വെക്കുക അപ്പം നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ മതി എന്നാലും ഈ ഫ്ലുവോസെറ്റിനൊക്കെ ഓർമ്മ ഉണ്ടാവണം ഈ ഫ്ലുവോസെറ്റിൻ പറോസെറ്റിൻ ഫ്ലൂക്സമീൻ സെർട്രാലിൻ സിറ്റാലോപ്രാം ഡാപ്പോസെറ്റിൻ ഇത്രയാണ് എന്ത് വരുന്നത് കോഡ് വരുന്നത് ഇനി ഇതിൻ്റെ എ ഡി ആറ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ എ ഡി ആറ് എന്താണ് കോഡാണ് ഓക്കെ എ ഡി ആറ് ഞാൻ എഴുതി തരാം ശരിക്കും ഇൻട്രാക്റ്റ് ചെയ്തെടുത്താലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാ കുറച്ചുകൂടെ ഓർമ്മ ഉണ്ടാകുന്നത് വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അത് ബുദ്ധിമുട്ടാവും അതാണ് അപ്പോൾ ഇപ്പോൾ എ ഡി ആർ പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ അവരെന്തായി സെറ്റായല്ലോ ഇനിയിപ്പോൾ റിലേഷനിലായാൽ എന്തൊക്കെയാ നടക്കുക എന്നുള്ളത് ഓക്കെ ഒരു ഡീപ്പ് റിലേഷൻ ആണെങ്കിൽ അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് എ ഡി ആർ എന്ന് പറയുന്നത് എസ് എസ് ആർ എൻ്റെ എ ഡി ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എസ് എസ് ആർ എൻ്റെ എ ഡി ആർ എ ഡി ആറിൽ വരുന്നതാണ് പിന്നെന്താ അവർക്കിനി ഉറക്കുണ്ടാകുകയില്ല ഫുൾ എന്തായിരിക്കും കോളിങ് ആയിരിക്കും അപ്പം ഇൻസോമിന എന്തുണ്ടാവൂല ഉറക്കുണ്ടാകല പിന്നെന്തുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതിനെന്ത് പറയാം ഇറിട്ടബിലിറ്റി എന്ന് പറയാം ഇറിട്ടബിലിറ്റി ഇനി അവർ സെറ്റായല്ലോ അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് കറങ്ങാനൊക്കെ പോകാൻ എന്തുണ്ടാവും ഒരു ആൻസൈറ്റി ഉണ്ടാവും ഓക്കെ അപ്പം ആൻസൈറ്റിയും എന്തിൽ വരും അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും ഇറിറ്റബിലിറ്റി ഇൻസോമിയ സൈഡ് എഫക്റ്റ് പിന്നെന്തു ലാസ്റ്റ് സെക്ഷൽ സൈഡ് എഫക്റ്റും ഉണ്ട് സെക്ഷൽ സൈഡ് എഫക്റ്റ് ഇത്രയാണ് എന്ത് വരുന്നത് എസ് എസ് ആർ എ ഡി ആർ എന്ന് പറയുന്നത് അപ്പം ആ ഒരു കഥൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്ത് എടുക്കുക എ ഡി ആർ എടുക്കുക ഇനി നമ്മുടെ അടുത്ത ഡ്രഗാണ് സെറോട്ടോണിൻ ആൻഡ് നോറെഡ്രനാലിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റർ ഈ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒറ്റ ഡ്രഗ് പഠിച്ചാൽ മതി വെല്ലാ ഫാക്സിനും ഉണ്ട് പിന്നെ അതിൽ വരുന്നതാണ് ഡെസ് വെല്ലാ ഫാക്സിൻ ആ രണ്ട് ഡ്രഗും പഠിച്ചു വെക്കുക വെല്ല ഫാക്സിനും ഡെസ് വെല്ലാ ഫാക്സിനും ഈ ഡ്രഗ് എന്താണ് ഈ ഇതിലൊക്കെ ഫാ ഫാർമസിൽ നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും കോമൺ ആയിട്ടുള്ള ഡ്രഗ്ഗാണ് ഇത് മെയിനായിട്ട് വേദനക്കും ഈ ഡ്രഗ് കൊടുക്കും കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സെറോട്ടോണിന് ആൻഡ് നോർ റെഡിന് ആൽ ഇൻഹിബിറ്ററിൽ വെല്ലാ ഫാക്സിന അപ്പോൾ അവർ സെറ്റാല്ലോ സെറ്റായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അവരൊരു വെനില ഐസ്ക്രീം കഴിക്കാൻ പോയി എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ വെനില ഫാക്സിൻ ആ വെനില കിട്ടിയാൽ മതി വെല്ല ഫാക്സിൻ ഓക്കെ വെനില ഐസ്ക്രീം കഴിക്കാൻ പോയി വെല്ല ഫാക്സിൻ അപ്പം ഇതിന് നിങ്ങൾ എ ഡി ആറ് ഓക്കെ ഇതിൻ്റെ എ ഡി ആർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് എന്തായിരുന്നു നമ്മുടെ സെറോട്ടോണിനെയും എന്താവുന്നുണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തുമുണ്ട് പ്ലസ് നോർ റെഡിനാലിൻ രണ്ടിനെയും ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു അപ്പോൾ രണ്ടിനെയും ബ്ലോക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക സെറോട്ടോണിൻ്റെ അളവും കൂടുന്നുണ്ട് നോ റെഡ്രനാലിൻ്റെ അളവും കൂടുന്നുണ്ട് അതായത് റിയപ്റ്റേക്കിനാണ് ബ്ലോക്ക് ചെയ്യുന്നത് ഇപ്പം ബ്ലോക്ക് ബ്ലോക്ക് ആയാൽ ആയാലെന്തെയും ഈ രണ്ടിൻ്റെ അളവ് കൂടുന്നുണ്ട് അപ്പോൾ സെറോട്ടോണിൻ്റെ അളവ് കൂടുന്നതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ പറഞ്ഞത് ഓക്കെ അതായത് എസ് എസ് ആർ ഐ അത് വെറും സെറോട്ടോണി മാത്രം അപ്പം ഇതിലെന്തുണ്ടാവും എന്തായാലും ഈ സൈഡ് എഫക്റ്റും ഇതിനുണ്ടാവും അതുപോലെ തന്നെ നോ റെഡനാലിൻ്റെ കൊണ്ടുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവും അപ്പോൾ ഈ സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ട് ഇനി കൂടിയാൽ എന്താ സംഭവിക്കുക ഒന്നുമില്ല നമ്മുടെ ശരീരത്തിൽ നോർ നോറെഡ്രനാലിൻ കൂടാന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്താ ഈ നോർ നോറെഡനാലിൻ്റെ ലെവൽ കൂടും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ എന്ത് ഈ ഡ്രഗ് കഴിച്ചാൽ ഉണ്ടാവും മീൻസ് എന്തൊക്കെ ബി പി കൂടും ഓക്കെ അങ്ങനെ ബി പി കൂടും അതായത് ഹൈപ്പർ ടെൻഷൻ ഈ ഡ്രഗ് കഴിച്ചാൽ ഹൈപ്പർ ടെൻഷൻ പിന്നെ ഹൃദയ ഇടിപ്പ് കൂടും ടാക്കി കാടിയ ഹാർട്ട് ബീറ്റ് കൂടും അതാണ് ഈ ടാക്കി കാടിയ അതുതന്നെ മതി ബാക്കിയൊക്കെ എന്തു ചെയ്യുക ഏതിയ മതി ഇതാണ് മെയിൻ സൈഡ് എഫക്റ്റ് ഓക്കെ ഇതിന് ഇതുകൊണ്ടാണ് ഇൻസോമിനെ ഇറിറ്റബിലിറ്റി ആൻസൈറ്റി സെക്ഷൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും അത് കൂടാതെ എന്തുകൊണ്ട് നോ നാലിനെയും കൂടെ റിയപ്റ്റേക്ക് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ബിപിയും കൂടും അതുപോലെ തന്നെ ടാക്കി കാടിയ ഉണ്ട് ഇനി ഈ നോ നാലിൻ്റെ എന്ത് നമ്മുടെ സി എൻ എസിലെ എഫക്റ്റ് കാരണം ഇത് വേദനക്ക് ബെസ്റ്റാണ് അപ്പോൾ എന്താണ് നമ്മൾ വേദന ഉള്ള ടൈമിൽ വനില ഐസ്ക്രീം വായിച്ചാൽ വേദന കുറയും എന്നങ്ങ് ആലോചിച്ചാൽ മതി അപ്പോൾ ഇത് മെയിനായിട്ട് എന്തിനുപയോഗിക്കുന്നുണ്ട് ന്യൂറോപ്പതിക് പെയിന് ന്യൂറോപ്പതിക് പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലുള്ള പെയിനാണ് ന്യൂറോപ്പാതിക് പെയിൻ ന്യൂറോൺ കാരണം വരുന്നൊരു പെയിനാണ് ന്യൂറോപ്പതിക് പെയിൻ അതുപോലെ തന്നെ വേറൊരു പെയിനാണ് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത് ഈ രണ്ട് ന്യൂറോപ്പാതിക് പെയിനും അതുപോലെ തന്നെ ഫൈബ്രോമയാൾജിയക്കും എന്ത് കൊടുക്കുന്നുണ്ട് വെല്ലാഫാക്സിൻ ഡെസ് വെല്ലാഫാക്സിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫാർമസിയിൽ ഉള്ള മെയിൻ ഒരു കണ്ടന്റ് ആണ് എന്ത് ഈ ഡെസ് വെല്ലാഫാക്സിൻ എന്ന് പറയുന്നത് ഓക്കെ ന്യൂറോപ്പാതിക് പെയിനും ഫൈബ്രോമയാൾജിയും ഇത് എക്സ്ട്രാ യൂസാണ് എൻ്റെ ഈ ഡിപ്രസെൻ്റ് അല്ലാത്ത അഡീഷണൽ യൂസാണ് ന്യൂറോപ്പതിക് പെയിനും ഫൈബ്രോ മയാൾജിയും അത് യൂസിലാണ് എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു ഡ്രഗിൻ്റെ അതായത് സെറോട്ടോണിൻ ആൻഡ് നോറെഡനാലി റിയപ്റ്റേക്ക് ഇൻഹിബിറ്ററിൻ്റെ മെക്കാനിസം പേര് തന്നെ ഉണ്ട് സെറോട്ടോണിൻ ആൻഡ് നോർഡനാലിൻ്റെ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റ് ചെയ്യും അത് കാരണം സെറോട്ടോണിൻ്റെ ലെവലും നോറെഡനാലിൻ്റെ ലെവലും കൂടും അങ്ങനെ കൂടിയാൽ ആൻറ്റി ഡിപ്രസൻ്റ് എഫക്റ്റ് കിട്ടും അപ്പോൾ ഈ മെക്കാനിസ് ഏതും നേരം എപ്പോഴും നിങ്ങൾ ആലോചിക്കണേ ഈ ചിത്രം ഉണ്ടായിരിക്കണേ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിഷൻ്റെ ചിത്രം മസ്റ്റാണ് ഓക്കെ അപ്പോൾ മെക്കാനിസായി ഇനി അടുത്ത ഏതണ്ടി എന്താണ് ഇതിൻ്റെ എ ഡി ആറ ഇതിൻ്റെ എ ഡി ആർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത ഏതെങ്കിലും ഇതിൻ്റെ യൂസാ യൂസ് എന്താണ് ആൻറ്റി ഡിപ്രസൻ്റായിട്ട് ഉപയോഗിക്കാം ന്യൂറോപ്പതി ന്യൂറോപാതിക് ഉപയോഗിക്കാം ഫൈബ്രോമയാളജിക്കും ഉപയോഗിക്കാം അപ്പോൾ എന്തുമായി ആ ഡ്രഗുമായി ഇനി അടുത്തതാണ് നമുക്ക് ട്രൈ സൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിലേക്ക് പോവുക ഓക്കെ ട്രൈ സൈക്ലിക് ആൻറ്റി ഡിപ്രസൻ ഇനി അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം ട്രൈ സൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതിൽ രണ്ട് ക്ലാസ് ഉണ്ട് നമ്മളിപ്പം പഠിക്കുന്നത് ഫസ്റ്റിൽ താണേ അതായത് രണ്ടും കൂടെ ഉള്ളത് നോറഡ്രനാലിൻ സെറോട്ടോണിൻ റിയപ്റ്റേക്ക് ആണ് അപ്പോൾ അതിലുള്ള പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐ ടി സി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഐ ടി സിയുടെ ആഡ് എന്നാണ് കോഡ് ഐ ടി സിയുടെ ഒരു പരസ്യം ഐ ടി സിയുടെ ഒരു ആഡ് അഡ്വർടൈസ്മെൻറ്റ് അപ്പോൾ ഈ ഐ ടി സി എന്ന് പറഞ്ഞാൽ മൂന്ന് ഡ്രഗ്ഗാണ് ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡ്രഗൊക്കെ എൻഡ് ചെയ്യുന്നത് പ്രമീൻ എന്നു പറഞ്ഞ എൻഡാണ് ഇൻ്റെ എൻഡിലെ വേർഡ് എന്താണ് പ്രമീൻ പ്രമീൻ എന്നാണ് എന്തുണ്ടാവുക ഈ ഐ ടി സി എന്ന് പറഞ്ഞ ഡ്രഗിൻ്റെ എൻഡ് ഉണ്ടാവുക അതിന് വേണ്ടിയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് ഓക്കെ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക ഐ ടി സിയുടെ ഏഡാണ് അപ്പോൾ നമുക്ക് ഈ കോഡും എന്ത് ചെയ്യാം നമുക്കൊരു ഏഡാക്കി തന്നെ പഠിക്കാം ഒരു അഡ്വ അഡ്വെർടൈസ്മെൻറ്റ് രീതിയിൽ പഠിക്കാം അപ്പോൾ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ആ അഡ്വെർട്ടൈസ്മെൻറ്റിൽ മൂന്നാൾക്കാരുണ്ട് എം എമി ജാക്സൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല മലയാളിയായ റിമി ഉണ്ട് പിന്നെ മൂന്നാമത് അമിതാബ് ബച്ചനും ഉണ്ട് ഈ മൂന്നാൾക്കാർ എന്തുണ്ട് ഇതിൽ ഈ ആഡിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആഡ് എന്ന് പറയുന്നത് ഐ ടി സിയുടെ ആഡ് അല്ലോ അത് ഞാൻ ഈ പ്രമീന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ ഈ ആഡ് എന്ന് പറയുന്നത് എന്തിൻ്റെതാന്ന് ഞാൻ പറഞ്ഞുതരാം ഈ എം ജാക്സണും റിമി ടോമിയും എന്ത് ചെയ്ത് ഈ സൈക്കിളും ചവിട്ടി വന്ന് എന്തോ എക്സസൈസ് എടുത്തതാണ് ഓക്കെ അപ്പോൾ എക്സസൈസ് വന്നിട്ടും എന്താണ് വളരെ സങ്കടത്തോടെ ഇരിക്കുകയായിരിക്കും എമി ജാക്സണും റിമി ടോമിയും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക അമിതാഭച്ചൻ വരും ഈ മുണ്ടും മടക്കി മുണ്ടും ചെയ്യും നല്ല കറക്റ്റ് വടി പോലാക്കിയിട്ട് മടക്കിയിട്ട് അതായത് പിന്നൊക്കെ വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല നല്ല ഒരു വടിവ് പോലെ മുടി എന്ത് മുണ്ടാക്കിയിട്ട് എന്ത് വരും അമിതാഭ് ബച്ചൻ വരും എന്നിട്ട് പറയും എന്ത് ഇവരോട് റിമി ടോമിനോടും അതുപോലെ തന്നെ മീ ജാക്സണോടും പറയും നിങ്ങൾ വെറുതെ സൈക്കിളൊന്നും ചേട്ടി സമയം കളയണ്ട നിങ്ങൾ എന്ത് ചെയ്യുക പോയിട്ട് ക്ലോമിഡെന്ന് പറഞ്ഞാൽ ഡ്രഗ്ഗ് ഉപയോഗിക്കൂ എന്ത് ചെയ്യും നിങ്ങളുടെ ദുഃഖം പമ്പ കടക്കുമെന്ന് പറയും അപ്പോൾ ഈ ക്ലോമിഡ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്ഗെന്ന് പറഞ്ഞാൽ ഈ ക്ലോമിഡ് എന്ന് പറഞ്ഞ ഡ്രഗ് ഈ സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ക്ലോമിഡ് ഇത് നിങ്ങൾക്ക് ഇത് ക്ലോമിഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ആണേ അ ജസ്റ്റ് ഞാനിവിടെ എന്ത് ഒരു അറിവാണ് കോഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് എന്ന് പറഞ്ഞ ഡ്രഗ് പോയി കഴിച്ചോ നിങ്ങളുടെ ദുഃഖം പമ്പ അടക്കുന്ന അറിയും അപ്പോൾ അതാണ് ഈ ആഡ് എന്ന് പറയുന്നത് എന്താണ് ഇൻഫെർട്ടിലിറ്റിൻ്റെ ഒരു ആഡായിരുന്നു അപ്പോൾ ആ ഒരു ഇൻഫെർട്ടിലിറ്റി മാറാനാണ് അവർ സൈക്കിൾ കയട്ടിയത് പക്ഷേ അമിതാഭ് ബച്ചൻ പറയാം എന്താണ് നിങ്ങൾ എന്ത് ട്രൈ ചെയ്യുക ക്ലോമിഡ് ട്രൈ ചെയ്യുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതാണ് കോഡ് പക്ഷേ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് കോഡൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അത് എടിയ അതിനി കുറച്ച് യൂസൊക്കെ പഠിക്കാനാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇവരുടെ മനസ്സിൽ ആരെ ഇവരുടെ മനസ്സിൽ പറയും ഞങ്ങളുടെ പ്രശ്നം അതല്ല എന്താണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം പ്രശ്നം എന്ന് പറയും ഓക്കെ അത് നിങ്ങളെന്തു ചെയ്യുക അവിടെ ജസ്റ്റ് ആലോചിച്ച് വെക്കുക അതാണ് അടുത്ത കോഡ് ഇട്ടോ അപ്പോൾ ഐ ടി സിയുടെ ഏഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ടി സി എന്ന് പറഞ്ഞാൽ പ്രമീനിലാണ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ആരൊക്കെയായിരുന്നുള്ളത് എം എമി ജാക്സൺ റിമി ടോമി അമിതാഭ് ബച്ചൻ പിന്നെ നമ്മളെ ക്ലോമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമിതാഭ് ബച്ചൻ എങ്ങനെ നല്ല വടി പോലത്തെ മുണ്ട് പിന്നൊക്കെ കുത്തിവെച്ച് സെറ്റായിട്ടാണ് വന്നത് ഇത്രയാണ് കോഡ് വരുന്നത് അപ്പം ആദ്യത്തെ ഐ ടി സി ഐ ടി സിയിൽ വരുന്ന ഐ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് എമി ജാക്സൺ തന്നെയാണ് ആ ഒരു എമി ജാക്സ എടുത്തിട്ട് ഉള്ളു കേട്ടോ എമിപ്രമിന്ന് പഠിക്കുക ശരിക്കും ഇമിപ്രമിനാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എമിപ്രമിന്ന് പഠിച്ചാൽ മതി ഏതു നേരം ഇമിപ്രമിന്നാവണേ ഇമിപ്രമിൻ അതായത് ഐ ടി സി ആയതുകൊണ്ട് എന്താണ് പ്രമിൻ ഉണ്ടാവും ഇനി അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത് ടി ആ ടി ടി എന്ന് പറഞ്ഞാൽ റിമി ടോമി അപ്പോൾ റിമി ടോമിക്ക് ടി എന്താണ് സൈലൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി ഓക്കെ റിമി ടോമി റിമി ടോമിക്ക് എന്താണ് റിമിപ്രമിൻ അപ്പം ട്രിമിപ്രമിൻ ആണ് ഡ്രഗ് നിങ്ങൾ കുറച്ച് കോടന്ന് മൈൻഡിലിരുത്തി പഠിച്ചാൽ മതി ഇമിപ്രമിൻ രണ്ടാമത്തേത് ട്രിമിപ്രമിൻ ഓക്കെ ഇനി മൂന്നാമത്തേത് ആരായിരുന്നു അമിതാഭ് ബച്ചനുണ്ട് അമിതാഭ് ബച്ചൻ എന്താണ് നമുക്കിനി മുണ്ട് എടുത്താൽ വന്നത് മുണ്ടിന് ദോത്തി എന്ന് പറയും നല്ല പിന്നൊക്കെ കുത്തിയിട്ടാണ് വന്നത് അപ്പം ഡോത്തി പിൻ എന്ന് പറയാം ഓക്കെ ഡോത്തി ദോത്തി പിൻ ഇനി അമിതാബ് ബച്ചൻ എന്തായിരുന്നു പറഞ്ഞത് നിങ്ങൾ ട്രൈ ചെയ്യാനാണ് പറഞ്ഞത് എന്ത് ക്ലോമിഡ് എന്നു പറഞ്ഞ ഡ്രഗ് ട്രൈ ചെയ്യുക അപ്പോൾ അമിതാഭ് ബച്ചൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അമി ട്രിപ്റ്റിലിന്ന് പഠിക്കുക അമി ട്രിപ്റ്റിലിൻ ഇതും ഇമ്പോർട്ടൻറ്റ് റഗ്ഗാണ് അമി ട്രിപ്റ്റിലിൻ അമി ട്രിപ്റ്റിലിൻന്ന് പഠിക്കുക എന്നിട്ട് എന്ത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലോമിഡ് അപ്പോൾ നമ്മുടെ ഐ ടി സിയുടെ സി ആണ് അടുത്ത വരുന്നത് എന്ത് ക്ലോമി അപ്പോൾ എന്തായാലും പ്രമിൻ ഉണ്ടാവും അപ്പം ക്ലോമി പ്രമിൻ അപ്പോൾ ഐ ടി സിയുടെ ഏഡ് ഏഡിൽ വരുന്നതാണ് അമിപ്രമിൻ ഡിയിൽ വരുന്നതാണ് ഡോത്തിപിൻ ബാക്കി എന്താണ് ഇത് ഐ എന്ന് പറഞ്ഞാൽ ഇമിപ്രമിൻ മറ്റേത് ട്രിമിപ്രമിൻ മറ്റേത് ക്ലോമിപ്രമിൻ പിൻ മറ്റേ അമിട്രിപ്റ്റിലിൻ ഇത് ഡോത്തിപ്പിൻ ഇത്രയാണ് എന്ത് വരുന്നത് അതിൻ്റെ കോഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്തായി ഡ്രഗ്സ് കളിപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനായി അതുപോലെ തന്നെ എന്തായി ഇനി പഴത്തെ എ ഡി ആർ പഠിക്കേണ്ടത് ഇതിൻ്റെ എ ഡി ആർ എന്താണ് സിമ്പിളാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് നോറെഡ്രനാലിൻ്റെ അളവും കൂട്ടുന്നുണ്ട് സെറോട്ടോണിൻ്റെ അളവും കൂട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും എന്തുണ്ടാവും സാഡ് എഫക്റ്റായിട്ട് ഉണ്ടാവും ഓക്കെ അല്ലേ അതാണ് ഈ ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് എന്നാൽ ഈ ഡ്രഗിന് എന്തുകൊണ്ട് വേറെയും കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് അടുത്ത ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റിന് എന്തുണ്ട് വേറെ കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ പോയിട്ട് ബ്ലോക്ക് ചെയ്താളിയും ഹിസ്റ്റമിനിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്യും ഓക്കെ ഹിസ്റ്റമിനിൽ പോയി ബ്ലോക്ക് ചെയ്യും അതുപോലെ മസ്കാരിനിക്കിൽ പോയി ബ്ലോക്ക് ചെയ്യും അതായത് മസ്കാരിനിക്കിൽ പോയി ബ്ലോക്ക് ചെയ്യും പിന്നെ ആൽഫ വണ്ണിലും പോയി ബ്ലോക്ക് ചെയ്യും ഇത് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇസ്റ്റം സെഡേഷൻ വെയിറ്റ് ഗെയിൻ മസ്കാരിനിക്കായത് ഡ്രൈ മൗത്ത് ബ്ലഡ് വിഷൻ യൂറിനറടെ റിട്ടൻഷൻ ആൽഫ ആയതുകൊണ്ട് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോർ ടെൻഷൻ ഇതൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഐ ടി സി ആവരുന്ന ഡ്രഗ്സൊക്കെ ഇതും കാണിക്കുന്നുണ്ട് ഇതാണ് സംഭവം ഇനി അടുത്തെന്ന് പറയുന്നത് കുറച്ച് യൂസ് ഉണ്ട് യൂസ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അമിട്രിപ്റ്റിലെന്ന് പറഞ്ഞ ഡ്രഗ് ഇല്ലേ അമിട്രിപ്റ്റിലിൻ അമിട്രിപ്റ്റിലിൻ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അത് വേദനക്കാണ് കൊടുക്കുന്നത് ന്യൂറോപ്പതിക് പെയിനിന് ഈ അമിട്രിപ്റ്റിലിൻ എന്തിന് കൊടുക്കുന്നുണ്ട് ന്യൂറോപ്പതിക് പെയിനിന് കൊടുക്കുന്നുണ്ട് ന്യൂറോപ്പതിക് പെയിനിന് അതുപോലെ തന്നെ മൈഗ്രൈനും കൊടുക്കുന്നുണ്ട് അമിട്രിപ്റ്റിലിൻ നമ്മുടെ മൈഗ്രെയിൻ തലവേദനയ്ക്കും കൊടുക്കുന്നുണ്ട് ഓക്കെ അത് മതി അമിട്രിപ്റ്റിലിൻ്റെ യൂസ് എക്സ്ട്രാ പഠിച്ചു വെക്കുക ഇനി അടുത്തതാണ് ഇതിൽ വരുന്ന ഡ്രഗ് അടുത്ത ഡ്രഗ് ആയിരുന്നു പ്രിഡോമിനൻ്റ്ലി പ്രിഡോമിനൻലി എന്നെ റിയാപ്റ്റേക്ക് ഇനിയും ബെറ്റർ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെ പേര് തന്നെ നിങ്ങൾ പഠിക്കണം പ്രിഡോമിനൻ്റ്ലി പ്രിഡോമിനൻ്റ്ലി നോർ അഡ്രിനാലിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റർ ഇത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് പേര് തന്നെയാണ് പഠിക്കേണ്ടത് പേര് നിങ്ങനെയാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററാണ് ഇൻഹിബിറ്റർ ആയതുകൊണ്ട് ഇത് എൻഡ് ചെയ്യുക ഐ എൻ ഇയിലായിരിക്കും ഇൻഹിബിറ്റർ ആയതുകൊണ്ട് ഐ എൻ ഇ ഇൻഹിബിറ്ററിൻ്റെ ഐ എൻ ഇ ഉണ്ടാവും ഓക്കെ എൻഡ് ചെയ്യുക ഏതിലാണ് ഐ എൻ ഇയിൽ ഇനി ഈ ഡ്രഗ്ഗിൻ്റെ ഫസ്റ്റ് അക്ഷരം ഇതിൻ്റെ പേര് തന്നെ ഉണ്ട് അതായത് ഓരോ വേഡിൻ്റെയും റീ അപ്റ്റേയ്ക്കിൻ്റെ ആറ് വെച്ചൊരു ഡ്രഗുണ്ട് നൂറ് അഡ്രിനാലിൻ്റെ അഡ്രി എ വെച്ചൊരു ഡ്രഗ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റ് വെച്ചൊരു ഡ്രഗ് ഉണ്ട് ഇനി പ്രിഡോമിനല്ലിയിൽ മെയിനായിട്ടുള്ളൊരു ലെറ്റർ പ്രിഡോമിനല്ലി എന്ന് പറയുന്ന നേരം അതിൽ എന്ത് കുറച്ചും എടുത്തു പിടിക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഡി ആയിട്ട് എടുക്കുക പ്രിഡോമിനല്ലി എന്ന് പറയുന്ന നേരം ഡിക്ക് ആണ് കുറച്ച് പവർ അപ്പോൾ ഇത്രയും ഡ്രഗ്സ് ഇതിൽ പഠിക്കാനുണ്ട് ഈ ഡ്രഗ്സിനൊക്കെ അവസാനം എന്തുകൊണ്ട് ഐ എൻ ഇ എന്നും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഡി എന്ന് പറഞ്ഞാൽ ഡെസിപ്രമിൻ ഡി എന്ന് പറഞ്ഞാൽ ഡെസിപ്രമിൻ എൻ എന്ന് പറഞ്ഞാൽ നോട്രിപ്റ്റിലിൻ അതായത് അമിട്രിപ്റ്റിലിൻ്റെ സെയിം യൂസുള്ള ഡ്രഗ്ഗാണ് നോട്രിപ്റ്റിലിൻ അതും എന്ത് മൈഗ്രെയിനും ന്യൂറോപതിക് പെയിനും കൊടുക്കും ഇനി ആറ് ഇനി അടുത്ത എ ആണ് എ വെച്ച് തുടങ്ങുന്ന ഡ്രഗാണ് അമോക്സെപീൻ ഓക്കെ അമോക്സെപീൻ ആറ് വെച്ച് തുടങ്ങുന്ന ഡ്രഗാണ് റിബോസെറ്റിൻ അത് ഇതിലുണ്ടാവും കണ്ടില്ലേ ഡെസിപ്രമിൻ ഡി വെ ഡി വെച്ചിട്ട് ഡെസിപ്രമിൻ പിന്നെ എൻ വെച്ചിട്ട് നോർ നോട്രിപ്റ്റിലിൻ എ വെച്ചിട്ട് അമോക്സെപ്റ്റിൻ പിന്നെ ആർ വെച്ചിട്ട് റിബോ റിബോസെറ്റിൻ ഇത്രയും ഡ്രഗ് അത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇത് വെച്ചിട്ട് തന്നെ പഠിക്കാം ഓക്കെ അതിൽ നോട്രിപ്റ്റിലിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞു എന്താണ് അത് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വേദനക്കാണ് ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം വേദനക്ക് ഒക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് പറഞ്ഞത് അമിട്രിപ്റ്റിലിൻ നോട്രിപ്റ്റിലിൻ ഈ വെൻലാ ഫാക്സിൻ ഡസ് വെൻലാ ഫാക്സിൻ ഒക്കെ വേദനയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ എന്ത് സൈഡ് എഫക്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഏതാ ഈ സൈഡ് എഫക്റ്റൊക്കെ ഇതും ഉണ്ടാവും അതുപോലെ തന്നെ മറ്റേതും ഉണ്ടാവും എല്ലാ സൈഡ് എഫക്റ്റും ഇത് പ്ലസ് ഇത് ആണ് ഇതിൻ്റെ ഈ ട്രൈ സൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് വരുന്നത് അപ്പം ഞാൻ കൂടെ പറഞ്ഞിരുന്നു അവർ സൈക്കിൾ ജാട്ടി എന്നുള്ളത് സൈക്കിൾ ചാട്ടി എന്നുള്ളത് എന്താണ് അത് ട്രൈസൈക്ലിക്കിൻ്റെ ബന്ധപ്പെടുത്തുന്ന കേട്ടോ അത് പറയാൻ വിട്ടു പോയിട്ടുണ്ട് ട്രൈസൈക്ലിക് ഡിപ്രസൻറ് ആയതുകൊണ്ടാണ് എന്ത് അവർ സൈക്കിൾ ഏട്ടി എന്നുള്ള കൂടിട്ടത് ഓക്കെ അപ്പോൾ സൈ ട്രൈസൈക്ലിക്കിൽ ആരൊക്കെ ആണ് സൈക്കിൾ എന്നുള്ളത് ഓർത്താൽ മതി അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ഡ്രഗ് വരുന്നത് ഇനി വെറും രണ്ട് ക്ലാസ് ഡ്രഗാണ് പഠിക്കാനുള്ളത് ഒന്ന് മാവോ എ ഇൻഹിബിറ്ററും അതുപോലെ രണ്ടാമത്തേത് അട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസും അപ്പോൾ നമുക്ക് ആദ്യം എന്തിൻ്റെ നോക്കാം മാ ഒ എ നോക്കാം അപ്പോൾ മാ ഒ എൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബാമനെ ആലോചിക്കാം മാവ എ എന്ന് പറയുന്ന നേരം ഒബാമയാണ് മനസ്സിൽ വരേണ്ടത് മാ ഒ എ ഈ ഒബാമ ചെറുപ്പത്തിൽ എന്ത് ചെയ്ത് നമ്മുടെ ഈ മൂക്കിൽ നിന്ന് ഈ ഒലിക്കുന്നതിന് നമ്മളെന്തു പറയും ഈ മൂക്കട്ട അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് മൊക്കള എന്ന് പറയുന്നത് വിചാരിക്കുക ഓക്കെ അങ്ങനെന്തോ പറയുന്നുണ്ട് എന്താണ് മൊക്കള ഓക്കേ മൂക്കുന്ന് വരുന്ന അതിന് മൊക്കള അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒബാമക്ക് ചെറുപ്പത്തിൽ എന്ത് മൂക്കുന്നു ഒരു സാധനം വന്ന് അപ്പോൾ എല്ലാവരും പേടിച്ച് അത് ചീസ് റിയാക്ഷനാണ് ഓക്കെ എന്താണ് എല്ലാവർക്കും പേടിയായി അത് ചീസ് റിയാക്ഷൻ ആയിരിക്കുമെന്ന് അപ്പോൾ എന്തായി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പേടിക്കണ്ട ഇത് ചീസ് റിയാക്ഷൻ അല്ല ഇത് ഒറിജിനൽ മൊക്കളാന്ന് പറഞ്ഞ് ഇതാണ് കോഡ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഡ്രഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒബാ ഒബാമ പ്ലസ് മൊക്കള മൊക്ളോ ബമൈഡ് ഓക്കെ ഒബാമ പ്ലസ് മൊക്കള മൊക്ളോ ബൊമേഡ് അപ്പോൾ അത് ചീസ് റിയാക്ഷൻ അല്ല പകരം അത് ഒറിജിനൽ മൊക്കള എന്ന് പറഞ്ഞ് ആ മൊക്കളയുടെ ക്ലോങ് എടുക്കുക ഒറിജിന ഒറിജിനലിൻ്റെ ഗിലിനും എടുക്കുക അപ്പോൾ എന്താക്കുക ക്ലോറിജിലിൻ എന്നാക്കുക ഇവിടെ ചീസ് റിയാക്ഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റാണ് ചീസ് റിയാക്ഷൻ നിങ്ങൾ മാവോയ ഇൻഹിബിറ്റർ എന്നൊരു അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ നിങ്ങൾ ചീസ് റിയാക്ഷൻ എന്നുള്ള ഒരു വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ത് ഈ ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ചീസ് റിയാക്ഷൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചീസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് ഇത് ഞാൻ ഒരു കഥ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ല ജസ്റ്റ് പറഞ്ഞിരുന്നതാണേ പണ്ട് കാലത്ത് അതായത് ഈ നയൻറ്റീൻ സിക്സ്റ്റീസിൽ അപ്പോൾ ഈ ടി ബിക്കുള്ള ഡ്രഗാണ് ഐസോണിയാസിഡ് ഓക്കെ ടിബിക്കുള്ള മെയിൻ ഡ്രഗാണെന്ത് ഐസോണിയാസിഡ് അപ്പോൾ ഐസോണിയാസിഡ് ഡ്രഗ് കൊടുത്തപ്പോൾ ചില ആൾക്കാരിൽ മൂ മൂട് കൂടുന്നുണ്ട് അതായത് ആൾ നുഷാറാവുന്നുണ്ട് അപ്പോൾ അത് അതിനെന്ത് ഒരു ആൻറ്റി ഡിപ്രസൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഉണ്ട് എന്ന് മനസ്സിലായി ഐസോണിയാസിഡിന് അപ്പോൾ ഐസോണിയാസിഡ് എന്താ ചെയ്യുന്നത് ഐസോണിയാസിഡിന് മാവോന ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ച് ഐസോണിയാസിഡിന് മാവോൻ എനി പിറ്റാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് മൂഡ് കൂടുന്നത് അതുകൊണ്ടത് ആൻറ്റി യൂസ്ഫുൾ ആണ് എന്നാൽ ഐസോണിയാസിഡിന് എന്ത് പ്രശ്നമുണ്ട് ലിവർ ഭയങ്കരമായിട്ടങ്ങ് അടിച്ചു പോവും ലിവർ ടോക്സിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റി ഡിപ്രസൻ്റായിട്ട് ഐസോണിയാസിഡ് കൊടുത്തുവിടാം അപ്പോൾ അധികം ലിവർ ടോക്സിക് അല്ലാത്ത കുറച്ച് ഡ്രഗ്സ് കണ്ടുപിടിച്ച് ഓക്കെ അധികം ലിവർ ടോക്സിക് അല്ലാത്തത് അതിനൊരു എക്സാമ്പിളാണ് എന്ന് പറഞ്ഞ ഡ്രഗ് നിങ്ങൾക്ക് അത് ആവശ്യമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഇസ്റ്റർ പറഞ്ഞതെന്നേ ഉള്ളൂ ഫി നിങ്ങളെ ത്രിപാതിയിൽ ഈ കഥയുണ്ടേ ഫിനൽസി എന്ന് പറഞ്ഞ ഡ്രഗ് ഫിനൽസീൻ ആ ഡ്രഗ് എന്താണ് മാവോയന ഇൻഹിബിറ്റ് എന്നാൽ അധികം ലിവറിനെ ഡാമേജ് ചെയ്യുന്നില്ല പണ്ട് കാലത്ത് ഇതാണ് കൊടുത്തോണ്ടിരുന്നത് എന്നാൽ പണ്ട് കാലത്ത് ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചീസ് റിയാക്ഷൻ കാണിക്കും എന്താണ് കാണിക്കുന്നത് ചീസ് റിയാക്ഷൻ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഡ്രഗ് മറ്റുള്ള ഡ്രഗ്ഗുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഡ്രഗുമായിട്ട് മാത്രമല്ല ഇത് എന്തുമായിട്ടും ഫുഡുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ ഡ്രഗ് ഫുഡുമായിട്ടും ആയിട്ടും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ ചീസിലുള്ള അതായത് നമ്മളിപ്പോൾ ചീസ് കഴിച്ചെന്ന് വിചാരിക്കുക അതായത് അന്ന് ഫെനൽസിൻ ഡ്രഗ് കഴിച്ച് ആ പേഷ്യൻറ്റ് എന്ത് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫെനൽസീൻ കഴിച്ച് എന്നിട്ട് എന്തും കഴിച്ച് ചീസും കഴിച്ച് ചീസും കഴിച്ചാൽ അയാളുടെ എന്ത് നടക്കും ചീസ് റിയാക്ഷൻ നടക്കും അതായത് ചീസ് കഴിച്ചതുകൊണ്ട് ചീസ് റിയാക്ഷൻ നടക്കും ഈ ചീസ് റിയാക്ഷൻ എന്താണെന്നുള്ളതെന്ന് പറഞ്ഞാൽ ആൾക്ക് എന്താവും ബി പി ഭയങ്കരമായിട്ട് കൂടും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടും അത് കാരണം ഡെത്ത് സംഭവിക്കും അത് ഭയങ്കര എമർജൻസി കണ്ടീഷനാണ് ഇനി അതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് കാരണം ചീസ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വൈറലിൽ നിന്ന് അടിച്ചാൽ മതി വയറലാരുണ്ട് മാ ഒ എ ഉണ്ട് മാ ഒ എ ഓക്കെ മാ ഒ ഉണ്ട് എന്ന് അടിച്ചാൽ മതി മാവ്ന്ന് പറഞ്ഞാൽ ഉണ്ട് ശരിക്കും ഇത് ഇതിന് എന്തിനുള്ള കഴിവുണ്ട് ടൈറോസിൻ എന്ന് പറഞ്ഞ ടൈറോസിനല്ല ടയറമിൻ സോറി കെട്ടോ ടൈറോസിൻ എന്നാണ് അമിനോ ആണ് ടൈറമിൻ എന്ന് പറഞ്ഞാൽ ഇതിന എന്ത് ഡീഗ്രേഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ടയറമിന എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ മാ ഓ എന്തിനുള്ള കഴിവുണ്ട് ടയറമിന ഡീഗ്രേഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ടയറമിൻ എവിടെന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ചീസിലുള്ള മെയിൻ ആണ് എന്ത് ടൈറമിൻ അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ചീസ് കഴിച്ച് അപ്പോൾ എൻ്റെ വ വയറ്റിൽ എന്തെത്തി ടയറമീൻ എത്തി ടയറമീൻ എന്ന് പറഞ്ഞാൽ കെമിക്കലാണേ അപ്പോൾ വയറിൽ ആരുണ്ട് മാവുണ്ട് ഓക്കെ മാവ് എന്താ ചെയ്യുക ഈ ടയറമിന എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും കുറയ്ക്കും ഇനിയിപ്പോൾ ടയറമീൻ കുറഞ്ഞില്ലെങ്കിൽ എന്താ അറിയോ ഇത് നേരെ ന്യൂറോണിലേക്ക് കയറും ന്യൂറോണിൽ കയറാൻ ഇതെന്തായിട്ട് മാറും ടയറോസിനായിട്ട് മാറും അങ്ങനെ ടയറോസിനായിട്ട് മാറിയാൽ എന്താവും ടയറോസിൽ നിന്ന് എന്തുണ്ടാവും കൂടുതൽ നോർ എഡ്രനാലിന് ഉണ്ടാവും കൂടുതൽ നോർ എഡ്രനാലി ഉണ്ടായാൽ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എന്തുണ്ടാവും നോറെഡ്രനാലുണ്ടാവും ഓക്കെ ന്യൂറോൺസിൻ്റെ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ടൈറോമിൻ എന്തായിട്ട് ബ്ലഡിലും എന്തുണ്ടാവും നോർ എഡ്രനാലിന് ഉണ്ടാക്കും അപ്പം ഇത് കാരണം എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ എഡ്രനാലിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടും ഭയങ്കരമായിട്ട് കൂടിയാൽ എന്ത് സംഭവിക്കും ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയും അതായത് ബി പി ഭയങ്കരമായിട്ട് കൂടുക അതിന് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്നാണ് പറയുക അത് കാരണം സ്ട്രോക്ക് പോലും ഉണ്ടാവും അതൊരു എമർജൻസി സിറ്റുവേഷനാണ് അപ്പോൾ ഇത് ആ എങ്ങനെയാണ് നടക്കുന്നത് ഈ ടയറമിൻ കൂടിയാലാണ് അപ്പോൾ മാ ഒ എ ഇൻഹിബിറ്റർ കഴിച്ചാൽ ഇപ്പം ഞാനെന്ത് ചെയ്ത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണേ ഇത് കുറച്ച് മനസ്സിലാക്കിയ ഇത്തിരി പണിയാണേ അപ്പോൾ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് മാ ഒ എ ഇൻഹിബിറ്റർ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ എനിക്ക് മാ ഒ എ ഇൻഹിബിറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ മാ ഒ എ ഇൻഹിബിറ്റർ തന്നാൽ എന്തു ചെയ്യും എൻ്റെ ഇവിടെ ഉള്ള മാ ഒ ഇനാക്റ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക അത് ഓൾറെഡി എന്ത് ചെയ്യും എൻ്റെ ഡ്രഗ്ഗ് പോയി ബൈൻഡ് ചെയ്തിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ടയറമീൻ ഫ്രീ ആയി ടയറമീൻ ഫ്രീ ആയി എന്ത് ചെയ്യും ടയറമീൻ ബ്ലഡിലേക്ക് പോകും അതുപോലെ തന്നെ ന്യൂറോളിലേക്കൊക്കെ പോയിട്ട് നോറപ്പിനെഫറിൻ്റെ ലെവൽ കൂടും കൂടിയാൽ എന്തുണ്ടാവും ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാവും അത് കാരണം ഡെത്ത് അടക്കം ഉണ്ടാവും ആ ഒരു ഇതിന് പറയുന്നതാണ് ചീസ് റിയാക്ഷൻ ഇതിന് കാരണം എന്താ മാവോ മാവോയെ ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ടാണ് കാരണം നമ്മൾ കൊടുക്കുന്ന മാവോ ഡ്രഗ് എന്താണ് മാവോനെ ബ്ലോക്ക് ആക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഫിനൽസീൻ എന്ന് പറയുന്നത് എന്താണ് ഇതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നതാ ബ്ലോക്ക് ചെയ്യുന്നതാ അതുകൊണ്ടാണ് പണ്ട് കാലത്ത് എന്തുണ്ടായത് ഭയങ്കരമായിട്ട് ചീസ് രേഷൻ ഉണ്ടായത് എന്നാൽ സയൻറ്റിസ്റ്റുകൾ എന്ത് ഡെവലപ്പ് ചെയ്ത് മാ ഓ എയിൽ റിവേഴ്സിബിളായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് റിവേഴ്സിബിൾ അല്ലെങ്കിൽ പാർഷ്യൽ എന്ന് പറയും റിവേഴ്സിബിൾ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റിവേഴ്സിബിൾ മാവോ ഇൻഹിബിറ്റർ ഓക്കെ എന്നുള്ള അർത്ഥം എന്താണ് അത് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നു അതായത് മാ ഓ മാ ഓ ഇതിപ്പോൾ മാവോ എന്ന് വിചാരിക്കുക മാവോ മാവോയിൽ ബൈൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് ഓക്കെ അതായത് ഈ സ്ഥലത്ത് ആര് വന്ന് ബൈൻഡ് ചെയ്യും നമ്മുടെ ടയറമിൻ ടയറമിൻ ബൈൻഡ് ചെയ്യുക ഇവിടെയാണ് ഓക്കെ അതുപോലെ നമ്മുടെ മാ ഒ എ ഇൻഹിബിറ്റർ ഡ്രഗും ബൈൻഡ് ചെയ്യുക എവിടെയാണ് ആ സെയിം സ്ഥലത്താണ് ആ സ്ഥലത്താണ് ബൈൻഡ് ചെയ്യുക നമ്മുടെ ഡ്രഗ് മാ ഒ മാ ഒ എ ഇൻഹിബിറ്റർ അപ്പോൾ നമ്മുടെ ഡ്രഗ് ഏതായിരുന്നു നമ്മൾ പഠിച്ചത് മൊക്ലോബൈഡും ക്ലോർജിലിനും ആ ഡ്രഗ് റിവേഴ്സിബിളാണ് ബൈൻഡ് ചെയ്യുക റിവേഴ്സിബിൾ ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും ബൈൻഡ് ചെയ്താൽ ടയറമിൻ വന്നാൽ എന്ത് ചെയ്യും ടയറമിൻ അങ്ങ് പുറത്തായി കളയും ഇവിടെ ബൈൻഡ് ചെയ്തതിനാൽ പിടിച്ച് പുറത്താക്കി ടയറമ്മയും പോയിട്ട് ബൈൻഡ് ചെയ്യും അത് കാരണം എന്താണ് മാവോ അതിനാണ് റിവേഴ്സിബിൾ അല്ലെങ്കിൽ പാർഷ്യൽ എന്ന് പറയാം നമ്മൾ ഇന്നലെ ഡോപ്പമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ മാവോ ഇൻഹിബിറ്റർ എന്ത് പുതിയ കണ്ടുപിടിച്ച റിവേഴ്സിബിൾ മാവോ ഇൻഹിബിറ്റർ കാരണം എന്താണ് ചീസ് റിയാക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാം എന്നാലും ചീസ് റിയാക്ഷൻ എന്തുണ്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ട് അപ്പോൾ ചീസ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ മാവോ ഇൻഹിബിറ്റർ അതിൽ വരുന്നതാണ് ക്ലോർ ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത് മെക്ലോബമൈഡ് ക്ലോർജിലിൻ ഇനി അതുപോലെ അതിൽ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റ് ആണ് ഈ ചീസിൽ അത് ആണ് സൈഡ് എഫക്റ്റ് എന്നല്ല പറയുക ഫുഡു ആയിട്ട് വരുന്ന ആണ് എന്നാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ മൊക്കളെ ഒലിപ്പിച്ച് അത് പഠിക്കണ്ട എന്ത് ചെയ്യുന്നത് മൂക്ക് തോണ്ടി തിന്നുന്ന കണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ചില ആൾക്കങ്ങനത്തെ സ്വഭാവമുണ്ട് നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് അത് എന്താണ് അങ്ങനെ കണ്ടാൽ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാണ് വരിക അതൊക്കെയാണ് സൈഡ് എഫക്റ്റ് ഓക്കെ എന്തൊക്കെയായിരിക്കും വരിക എന്തായാലും നമുക്ക് ഛർദ്ദിക്കാൻ വരും അതിന് നോസിയ എന്ന് പറയും അപ്പോൾ നോസിയ ഉണ്ട് ചില ആൾക്കെന്ത് വരാം തലകറക്കം വരാം എങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടാൽ തല ഇറക്കം വരാം അപ്പോൾ അതിന് ഡിസിനസ് എന്ന് പറയാം ഓക്കെ ഡി ഡിസ്സിനസ് ചില ആൾക്ക് തലവേദന വരാം ഹെഡേയ്ക്ക് വരാം ഇനിയിപ്പോൾ ചില ആൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അയാളെ ഉറക്കം വരെ പോവാം അതിന് എന്ന് പറയും ഓക്കെ ഇനി തിന്നുന്ന ആൾക്ക് എന്ത് പ്രശ്നമാണ് അത് ലിവറിന് പ്രശ്നമാണെന്നും കരുതാം അപ്പോൾ ലിവർ ഡാമേജും എന്ത് കാണിക്കുന്നുണ്ട് ഈ ഡ്രഗ് കാണിക്കുന്നുണ്ട് കാരണം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ലിവർ ടോക്സിക് ആണ് ഡ്രഗ് എന്നാലും ഇത് കുറവാണ് പക്ഷെ എന്ത് കാണിക്കാം ലിവർ ടോക്സിറ്റിയും കാണിക്കാം അപ്പം ഇത്രയാണ് എന്തിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മുടെ റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് മാ ഒ എ ഓക്കെ ഇത്രയും എന്താണ് നമ്മുടെ ആൻറ്റി ഡിപ്രസൻസിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഇനി ലാസ്റ്റ് ഡ്രഗാണ് അട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് അട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസ് അപ്പം അട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസിൻ്റെത് നമുക്ക് എങ്ങനെ പഠിക്കാം അതും ഒരു കോഡാണ് അപ്പം ഈ ഒബാമ എന്താണ് ചെറുപ്പകാലമാണല്ലോ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുകയാണേ അപ്പോൾ ഈ ഒബാമ എന്ത് ചെയ്ത് ചെറുപ്പകാലത്ത് അപ്പം കാണിച്ച് ഇപ്പം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇവ റെസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്ത് റെസ്റ്റ് എടുത്ത് അപ്പോൾ ഇങ്ങനെ കളിക്കാൻ ഇവർ ഈ ബാഡ്മിൻ്റൻ്റെ ആളാണ് ബാഡ്മിൻ്റ ടെന്നീസിൻ്റെ ആളാണ് ഹാരി ഒബാമ ഓക്കേ ഒബാമ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും അവർ കളിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്ത് ഒബാമയ്ക്ക് കളിച്ചു വിടാം അപ്പോൾ ഒബാമ എന്ത് ചെയ്ത് ഒബാമയുടെ ഫ്രണ്ടാണ് എന്ത് അമീന്ന് പറഞ്ഞത് ഒബാമേൻ്റെ ഫ്രണ്ടാണ് അമീന് ഒബാമൻ്റെ ഫ്രണ്ടാണ് അമീൻ്റെ കൂടെ കളിക്കാൻ പോയി അപ്പോൾ കളിക്കാൻ എന്ത് ഇവർ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ ടെന്നീസ് ബാറ്റുമേൽ പൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാച്ചിലെ പൈ ഇല്ലേ പൈ പൈ നെയ്തും ബാറ്റിൻ്റെ മോളിൽ പൈ എന്നെയ്തു അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടെന്തും ചെയ്യും ആരും കാണാത്തൊരു ആറ്റം പോലുള്ള സാധനവും എന്തു ചെയ്യും ബാറ്റിൽ സെറ്റ് ചെയ്യും ഓക്കെ ആ ബാറ്റിൽ എന്ത് ഒരു ആറ്റവും സെറ്റ് ചെയ്യും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എന്തു ചെയ്യും ബാറ്റ് തൂക്കി നോക്കും തൂക്കി നോക്കിയിട്ട് അതായത് കനം കൂടുതലാണെങ്കിൽ അവരെ കളിപ്പിക്കുകയല്ല പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യണം ജയിക്കണമെങ്കിൽ ഇവരിങ്ങനെ കുറച്ചൊരു കള്ളക്കളി എടുത്തിട്ടാണ് ജയിക്കുക അങ്ങനെ കൂട്ടിയാൽ മതി അപ്പം തൂക്കി നോക്കും തൂക്കി നോക്കുന്ന നേരം പൈ നേട്ടേ ഉള്ളൂ ആറ്റം പോലത്തെ സാധനമാണ് വെച്ചത് അപ്പോൾ തൂക്കത്തിലൊന്നും വലിയ വ്യത്യാസമില്ല അങ്ങനെ അവര കളിക്കാൻ ഇറക്കും എവരാ മീൻസ് അമീനാണ് മറ്റേ ഒബാമ കളികാനാണ് അപ്പോൾ അമീൻ എന്ത് ചെയ്യും കളി കളിക്കും അപ്പോൾ ഇത് ഓപ്പണൻറ്റ് ഉണ്ടാവുക സാനിയ മിർസയാണ് ഓക്കെ അപ്പോൾ സാനിയ മിർസ എന്ത് ബേറ്റിൽ ഒരു പിന്ന് കുത്തി വെച്ച കണ്ടിട്ടുണ്ട് അമീന് അപ്പോൾ അമി എന്ത് ചെയ്യും ഒബാമ പോയിട്ട് വേഗം പോയിട്ട് എന്തു ചെയ്യും അതിൽ ഒരു ടിന്ന് കുത്തി വെക്കും ഓരോ ബേറ്റിൽ ടിന്ന് കുത്തി വെക്കും കാരണം സാനിയ മിർസ എന്ത് ചെയ്തിട്ടുണ്ട് പിന്ന കുത്തിയത് ഇവരെന്തു ചെയ്യും ടിന്ന് കുത്തി വെക്കും അപ്പം ഇതാണ് എന്ത് നമ്മുടെ അട്ടിപ്പിക്കലിൻ്റെ കോഡ് അപ്പം ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് ബാറ്റ് ഓക്കെ ബാറ്റിൻ്റെ മുകളിൽ എന്ത് പൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ബാറ്റിൻ്റെ ബീങ് എടുക്കുക എന്നിട്ട് മുകളിലിൻ്റെ ഹിന്ദിയാണ് ഊപ്പർ ഓക്കെ ഊപ്പർ എന്നിട്ട് പൈ എന്നെഴുതി പൈ നേ അപ്പോൾ എന്തായി നമ്മുടെ ഏകദേശം ഫസ്റ്റ് ഡ്രഗായി ബുപ്രോ പയോൺ അതായത് ബേറ്റ് ഊപ്പർ പൈ അപ്പോൾ ഫസ്റ്റ് ഡ്രഗാണ് എന്ത് ഇതിലുള്ള ബുപ്രോ പയോൺ കാണല്ലേ ഈ ബുപ്രോ പയോൺ രണ്ടാമത് എന്തായിരുന്നു അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ആ പൈ ചെയ്ത് ഇനി ആറ്റം സെറ്റ് ചെയ്ത് അതാണ് അറ്റോ അറ്റ് ആറ്റം സെറ്റിൻ അറ്റോമോ സെറ്റിൻ ആറ്റം സെറ്റ് ചെയ്ത് പിന്നെ അത് തൂക്കി നോക്കി തൂക്കി നോക്കുന്ന ത്രാസ് എന്നാണ് അറിയുക ത്രാസിൽ തൂക്കി നോക്കി അതിന് ത്രാസ് ഉണ്ടല്ലേ ത്രാസ് ഡൺ ഡൺ ആണ് തൂക്കി നോക്കി അതിന് ട്രസർഡോൺ എന്ന് മേടിക്കുക അപ്പം ബുപ്രോ പയോൺ പിന്നെ പറഞ്ഞത് അറ്റോമോ സെറ്റിൻ ട്രസർഡോൺ ഓക്കെ അങ്ങനെ ത്രാസ് തൂക്കി നോക്കി അപ്പോൾ തൂക്കത്തിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഓപ്പോസിറ്റ് ആരാണ് കളിക്കുന്നത് സാനിയ മിർസയാണ് അപ്പോൾ മിർസ എന്നുള്ളത് മിർട്ട സ്പിൻ എന്ന് പഠിക്കുക ഓക്കെ മിർട്ട സെപ്പിൻ അപ്പോൾ ഈ സാനിയ മിർസ എന്തു ചെയ്തിട്ടുണ്ട് ഒരു പിന്ന് കുത്തി വെച്ച് അതുകൊണ്ടാണ് മിർട്ട സെപ്പിൻ ഓക്കെ വേറ്റിൽ പിന്ന് കുത്തിവെച്ച് അത് കണ്ട് ആര് നമ്മളെ അമീൻ എന്ന് പറഞ്ഞ കളിക്കാറ് എന്ത് ചെയ്ത് ടിന്ന് കുത്തിവെച്ച് അതാണ് ഈ അമിനപ്റ്റിൻ ഓക്കെ അമിനപ്റ്റിൻ അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത് ഡ്രഗ് വരുന്നത് ബാക്കിയുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാം ഓക്കെ ബുപ്രോപ്പയോൺ അറ്റോമോസെറ്റിൻ പിന്നെ ട്രസർഡോൺ മിർട്ടാസെപ്പിൻ പിന്നെ അയന അമിനെപ്റ്റിൻ ഓക്കെ ഇത്രയാണ് ഡ്രഗ്സ് ഇനി ഈ ഡ്രഗ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ ആയിരിക്കും മറ്റേപോലെ എന്തല്ല റിയപ്റ്റേയ്ക്ക് മാത്രമല്ല പകരം കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മെക്കാനിസം ഉണ്ടാവും അപ്പം ആദ്യത്തേതാണ് ബുപ്രോ പയോൺ ഞാൻ ബീന്നാന്ന് ചെയ്യുന്നത് നമ്മുടെ സമയം കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പം ബുപ്രോ പയോൺ എന്ന് പറയുന്നത് എന്താണ് അതൊരു അത് നോറപ്പിനെഫറിൻ്റെ റീഅപ്ടേക്കിനെ സഹായി സഹായിക്കും എന്ന് പറഞ്ഞാൽ നോറപ് നോറപ്പിനെഫറിൻ്റെ ലെവൽ കൂട്ടുന്നുണ്ട് റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂട്ടുന്നുണ്ട് അതൊരു മെക്കാനിസമാണ് നോ അതായത് നോറ് നോറെഡനാലിൻ്റെ റിയപ്റ്റേക്കിനെ എൻ എ ആറിന് ഏതാണ് എൻ എ ആറിൻ്റെ റിയപ്റ്റേയ്ക്കിന ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് എന്തിനേയും കൂടെ ഡോപ്പമിൻ്റെ റിയപ്റ്റേയ്ക്കിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് ഇത് ബുപ്രോപ്പയോൺ എന്ന് പറയുന്നത് എന്താണ് ഡോപ്പമിന കൂട്ടുന്ന ഡ്രഗാണ് ഡോപ്പമിന കൂട്ടുന്നുണ്ട് ബുപ്രോപ്പയോൺ ഓക്കെ ഇനി അടുത്തത് മിർട്ടാസപ്പിൻ മിർട്ടാസപ്പിൻ പഠിക്കേണ്ടത് സാനിയ മിർസനെ ആലോചിക്കുക സാനിയ മിർസ എന്താ ചെയ്തത് ഷുവൈബ് മാലിക്കിന ആണ് കെട്ടിയത് അതായത് പാകിസ്ഥാനി ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ഷുവൈബ് മാലിക്കിനെയാണ് കല്യാണം കഴിച്ചത് അപ്പം തന്നെ എന്താണ് ആ അവരെ കല്യാണം എന്ന് പറയുന്നത് ഒരു വളഞ്ഞ് മൂക്കിടിക്കുന്ന പോലത്തെ സംഭവമെന്ന് വിചാരിക്കുക അതായത് ഡയറക്റ്റുള്ള സംഭവമല്ല കുറച്ച് എന്താണ് വി വ്യത്യാസമുള്ള ഒരു മെക്കാനിസം ആയിരിക്കും ഈ ഡ്രഗിന് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ നമ്മളെ ന്യൂറോണിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു റിസെപ്റ്റർ ഉണ്ട് ആ റിസെപ്റ്ററിൻ്റെ പേരാണ് ആൽഫ ടു ഏത് ന്യൂറോൻ്റെ എൻ്റെ ഉള്ള റിസെപ്റ്ററാണെന്ത് ആൽഫ ടു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഈ അഡ്രനാലിൻ ഇവിടെ റിലീസ് ചെയ്ത നോർ അഡ്രനാലിൻ എന്തു ചെയ്യും ഇവിടെ ബൈൻഡ് ചെയ്യും അങ്ങനെ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ റിസെപ്റ്റർ ആക്റ്റീവാവും ഈ റിസെപ്റ്റർ ആക്റ്റീവായാൽ പിന്നെ ഇങ്ങോട്ടുള്ള റിലീസ് നടക്കില്ല ഇവിടെ ബ്ലോക്ക് ആയിരിക്കും നടക്കുക ഓക്കെ റിലീസ് നടക്കൂല അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ റിസെപ്റ്റർ ആക്റ്റീവ് ആയാൽ ശരിക്കും എന്താ സംഭവിക്കുക ഇത് കുറയുക ചെയ്യുന്നത് അപ്പോൾ സാനിയ മിർസ എന്താ പറഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യും ഇതിനെ ബ്ലോക്ക് ചെയ്താൽ ഇത് ആക്റ്റീവ് ആവില്ല ഇത് ആക്റ്റീവ് ആയില്ലെങ്കിൽ ഇതിൻ്റെ റിലീസ് കൂടും അതാണ് സാനിയ മെറിസൻ്റെ മെക്കാനിസം കുറച്ച് എന്താണ് വളഞ്ഞ മെക്കാനിസം ആണ് ഓക്കേ അത് ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ സാനിയ മുറിസൻ്റെ മെക്കാനിസം ഈ സാനിയ മെറിസ ഷുവ മാലിക്കുന്ന എന്താണ് മയക്കിയതായതു കൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മെർട്ടാസെപ്പിൻ്റെ സൈഡ് എഫക്റ്റ് മയക്കം എന്നും പഠിച്ചു വെക്കുക ഓക്കെ സാനിയ മുറിസൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആൽഫാ ടൂന ബ്ലോക്ക് ചെയ്യുന്നതാണ് ആൽഫാ ട്യൂന ബ്ലോക്ക് ചെയ്താൽ എന്ത് നോർ റെഡ്രാല് ലെവൽ കൂടും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് സെഡേഷൻ ആണ് ഇനി അത്ര മതി നിങ്ങള അല്ലെങ്കിൽ ട്രസഡോണും കൂടെ പഠിച്ചുവെച്ചോ ട്രസഡോൺ ട്രസഡോൺ എന്ന് പറയുന്നത് ഇനി എക്സ്ട്രാ എച്ച് എച്ച് വണ്ണിനെ ബ്ലോക്ക് ചെയ്യും അതുപോലെ തന്നെ ആൽഫ വണ്ണിനെയും ബ്ലോക്ക് ചെയ്യും പിന്നെ സെറോട്ടോണിൻ സെറോട്ടോണിൻ്റെ റിയപ്റ്റേക്കിനാണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് സെറോട്ടോണിൻ്റെ റിയപ്റ്റേക്കിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് കൂടാതെ എച്ച് വണ്ണ് അൽഫ വണ്ണിനെയും ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ടാവും ഓക്കെ അതാണ് ട്രസഡോൺ ഇത്രയാണ് സംഭവം വരുന്നത് ഇനി ഞാൻ എന്ത് പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ കോഡിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസ് പഠിക്കാനാണ് നമുക്ക് ഓരോ ഡ്രഗിനും എക്സ്ട്രാ കുറച്ച് യൂസ് ഉണ്ട് ആൻറ്റി ഡിപ്രസൻ്റ് അല്ലാത്തത് ഇപ്പോൾ അതിന് എക്സാമ്പിളാണ് അമിട്രിപ്റ്റിലിൻ ന്യൂർട്രിപ്റ്റിലിനൊക്കെ ന്യൂറോപ്പാതിക്ക് പെയിനിനും ഫൈബ്രോമയോൾജിയൊക്കും മൈഗ്രെയിനും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഡസ് ഡെസ് വെല്ലാഫാക്സിനും ന്യൂറോപ്പാതിക്ക് പെയിന് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഞാൻ പറഞ്ഞ ഒരു കോഡായിരുന്നു ഈ ക്ലോമിഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്ത് അവരെ ഭർത്താക്കന്മാറില്ലായിരുന്നു പ്രശ്നം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ ഡ്രഗ് ഏതാ ക്ലോമിഡായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു ക്ലോമിപ്രമിനായിരുന്നു ഈ ക്ലോമിപ്രമിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആണുങ്ങളിൽ എന്തു ചെയ്യുന്നത് ഈ പ്രീ മെച്ചുവർ ഇജാക്കുലേഷൻ എന്ന് പറയും പ്രീ മെച്യർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനുണ്ട് പ്രീ മെച്ചുവർ ഇജാക്കുലേഷനിലെ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന ഡ്രഗാണ് ഏത് ക്ലോമിപ്രമീൻ എന്ന് പറയുന്നത് ഈ പ്രീ മെച്ചർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഈ സെക്ഷൽ ഇൻ്റർ കോഴ്സിൽ അതായത് പെനട്രേഷൻ്റെ ഒന്നുകിൽ മുന്നെയോ അല്ലെങ്കിൽ പെനട്രേഷൻ്റെ തൊട്ട് പിന്നാലെന്ത് ചെയ്യുന്നത് ഇജാക്കുലേറ്റ് ആവുന്നതിനാണ് പ്രീ മെച്ചുവർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗാണെന്ത് ഈ ക്ലോമിപ്രമിൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് സെറോട്ടോണിനും എന്തും തമ്മിൽ ബന്ധമുണ്ട് ഈ ഇജാക്കുലേഷനും തമ്മിൽ ബന്ധമുണ്ട് സെറോട്ടോണിൻ കൂടിയാൽ എന്തു ചെയ്യും ഇജാക്കുലേഷൻ എന്താവും പ്രൊലോങ് ആവും ഓക്കെ അപ്പോൾ സെറോട്ടോണിനെ കൂട്ടുന്ന ഡ്രഗാണ് ഏത് ഈ ക്ലോമിപ്രമിൻ അങ്ങനെയാണ് ആ ഒരു ബന്ധം അതാണ് അവിടെ ഞാൻ ആ ഒരു ഹസ്ബൻഡിൻ്റെ കാര്യം കോടാക്കിയിട്ടത് ക്ലോമിപ്രമിൻ പിന്നെ ഞാൻ കോ കോടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അമീന് അമീൻ എന്തുണ്ടായിരുന്നു ഒ ഒ സി ഡി ഉണ്ടായിരുന്നു അതായത് അമീൻ എന്ന് പറഞ്ഞ കൂടെ ഇവിടെ വന്നത് ഫ്ലോക്സ് അമീനാണ് അപ്പം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഓസിഡിക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലോക്സ് അമീൻ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതും ഓർത്ത് വെക്കുക അപ്പം ഇത്രയാണ് ഞാൻ കോഡിൽ ഓർക്കാൻ പറഞ്ഞത് ഓക്കെ ഇത്രയാണ് എന്ത് വരുന്നത് നമ്മുടെ ആൻറ്റി ഡിപ്രസൻ്റ് വരുന്നത് യൂസിനൊക്കെയാണ് ഇത് ഏകദേശം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോഡ് വെച്ചു തന്നെ പഠിച്ചാൽ മതി അതുങ്ങൾ ഞാനിപ്പോൾ റെക്കോർഡ് വീഡിയോ അയച്ചു തരാം അതിലെന്ത് ചെയ്യുക ഒന്നുകൂടെ കോഡൊക്കെ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എ ഡി ആറും യൂസും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് കോഡാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇരുന്നാൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ഇന്നത്തെ ആൻറ്റി ഡിപ്രസൻ്റ് ഓക്കെ